ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിന്റെ പെങ്ങടെ കല്യാണമൊന്നും അല്ലല്ലോ, സ്കൂളിൽ നടക്കുന്ന ചടങ്ങല്ലേ, സൗകര്യമില്ല, വരാൻ സൗകര്യമില്ലെന്നേ. നിങ്ങൾ എല്ലാ കൊല്ലം പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്തിനാ വരുന്നത്? എന്നെ അധിക്ഷേപിച്ചതിന് നിനക്ക് കണക്കൊന്നുമില്ലല്ലോ. എന്നെ വിളിക്കേണ്ട സുഹൃത്തെ, ഞാൻ വരില്ല 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 കേട്ടോ. ഇനി ഈ കാര്യം പറഞ്ഞു നീ എന്നെ വിളിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മോശമാവും. ഓക്കെ. ഹേയ് വിശാരടി, പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സ്കൂളിൽ ഒരു പ്രാവശ്യം കൂടെ പോവുക, അവരെ എല്ലാം കാണുക, അധ്യാപകരെ കാണുക, അതൊക്കെ നല്ല കാര്യമല്ലേ ചേട്ടാ? ഞാൻ ഇതിനൊക്കെ പോയിക്കൊണ്ടിരുന്നതാ. പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറഞ്ഞ് കഴിഞ്ഞ അവനെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് തേപ്പ തേച്ചെന്നുള്ള കഥ അറിയാവോ? എന്താ? എനിക്ക് സ്വീകരണമുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന് എന്ന് പറഞ്ഞ് എന്നെയും കൂടെ വിളിച്ച്. ഞാൻ സ്കൂളിൽ ചെന്നിരുന്നപ്പോ എന്നെ സ്റ്റേജ് കയറ്റി. അപ്പൊ ഞാൻ എന്നെ ആൾക്കാർക്ക് അറിയാലോ, ടീച്ചർമാരെല്ലാം കൂടെ സ്റ്റേജ് കയറ്റിയിട്ടൊരു ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞ ആള് പ്രസംഗിക്കാൻ വേണ്ടി വന്നു. എന്നെ പഠിപ്പിച്ച സാറാ. പുള്ളി വന്നിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരാൾ ടി വിയിൽ ഇത്രയും പരിപാടികൾ അവതരിപ്പിക്കുന്നു, വലിയ കലാകാരനായി, അതിൽ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടെന്ന് വന്നിട്ട് പുള്ളി പറയാ. എനിക്കിപ്പോഴും രമേശിനെ കുറിച്ചിരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീമാൻ രമേശൻ ഇക്രയും ഉള്ളിയ കാര്യമാണ് എന്നും പറഞ്ഞൊരു തുടക്കം. നല്ല കാര്യമുണ്ടോ? അന്ന് എൻ്റെ പേര് മൂക്കണ്ട, എന്തോ ഞാൻ മൂക്കൊലിപ്പിച്ചുകൊണ്ട് നടന്നു. ഞാൻ മറ്റവൻ്റെ ടിഫിൻ ബോക്സിൽ നിന്ന് കട്ട് നിന്ന കാര്യം സാറിന് നല്ല ഓർമ്മയുണ്ട്. കണക്കിന് ഇപ്പോഴും മൂന്ന് പഠനം തുടർച്ചയായി തോറ്റ കാര്യം ഞാൻ ഇപ്പോഴും ഇന്നലെ നടന്നതുപോലെ ഓർക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം പുള്ളി മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു. അത് ലോക്കൽ കേബിൾ ടി വിക്കാർ ഷൂട്ട് ചെയ്ത് നാട് മുഴുവൻ കാണിച്ചു. അതുപോലെ മാറ്റിക്കാൻ വേണ്ടിയല്ലേ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? അല്ല, അത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ശരിയാണ്, പക്ഷെ അതിനകത്തൊക്കെ ഒരു വാത്സല്യമുണ്ട്. വാത്സല്യമുണ്ട്. ഈ സാറിന് അബദ്ധം പറ്റിയ കാര്യം ഞാൻ എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഈ സാർ എന്തോരം കൊള്ളരുതായ്മ കാണിച്ചിട്ടുണ്ട്. ഈ സാറ് സ്കൂളിന്റെ അടുത്തേക്ക് വരുന്ന വഴിയിൽ ഒരു ചെറിയ വരമ്പുണ്ട്, അതിലെ സൈക്കിളും ചവിട്ടി ഈ സാറ് വരുന്നത്. ഈ പോകുന്ന വരമ്പിന്റെ അത്ര വരമ്പേ ഉള്ളു പുള്ളിക്ക്. സൈക്കിളിൽ വരണം, കൂടി പോയ ഒരാൾക്കും കൂടെ ആ വഴി കൂടെ നടക്കാം. പുള്ളി ഒരു ദിവസം സൈക്കിളും ചവിട്ടി വരുമ്പോൾ വേറൊരു കൊച്ചിന്റെ അമ്മ സ്കൂളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് പുള്ളി സൈക്കിളിൽ ഇട്ടുമ്പോൾ സൈക്കിളിന്റെ ചെയിൻ തട്ടി കിഴിച്ച് കഴിഞ്ഞ് വീഴാനിട്ട് എന്ത് ചെയ്യണം അറിയണ്ട്, നേരെ പോയിട്ട് വീഴാതിരിക്കാൻ വേണ്ടി ആ കൊച്ചിന്റെ അമ്മയുടെ തോളത്തിൽ കയറ്റിട്ട് നാളെ പി ടി എ മീറ്റിംഗ് കൊണ്ട് വരണം കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നമ്മുടെ വീടിന്റെ അടുത്ത് എന്റെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പഠിച്ച ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് അമേരിക്കയില് എഞ്ചിനീയറാണ്. ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വിളിച്ച ജന്മം ചെയ്താൽ വരില്ല. അപ്പൊ ഇയാള് ലീവിന് വരുന്ന സമയത്ത് നമ്മൾ അത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറയും ഒരു തരത്തിൽ വരുന്നില്ലെന്ന്, അവൻ അമേരിക്കയിൽ വലിയ നിലയിലല്ലേ. അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ കുട്ടികൾക്ക്, ഒരു മോട്ടിവേഷൻ അല്ലേ. പക്ഷെ എന്താ വരുന്നില്ല വരുന്നില്ല. അവസാനം എല്ലാരോട് പതുങ്ങിയൊക്കെ നിന്നിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ചതിന് ശേഷം ഇയാളെ വീടിന്റെ അടുത്തൊക്കെ കറങ്ങിയൊക്കെ നിന്നപ്പോൾ ഇയാൾ പുറത്തോട്ട് വന്നപ്പോൾ എല്ലാവരുടെ കാറി പിടിച്ച് കയറ്റി. ഒന്നും ചെയ്യാൻ പറ്റില്ല, പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കയറ്റി. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. സാറന്മാർ പറഞ്ഞു ഇത് അമേരിക്കയിൽ ഇദ്ദേഹം ഇപ്പോൾ എഞ്ചിനീയറാണ്, ഇവിടെ സ്കൂളിൽ 3-4 കൊല്ലം ഇവിടെ പഠിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾക്ക് ഒരു സന്തോഷമില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ലാത്തത്? എന്തോ ഒരു തകരാറുണ്ടല്ലോ. അങ്ങനെ ഈ ക്ലാസ് ടീച്ചറായിരുന്ന ടീച്ചർ ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു സന്തോഷമായി, കാര്യം അവരുടെ മുഖത്തുണ്ട്, ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി ഇന്ന് വലിയ നിലയിലെത്തിയല്ലോ എന്ന് സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ അവൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു സന്തോഷമായി ഇവിടെ എന്ത് ഞുള്ളാ ഞുള്ളിയത് ഇവിടെ ഇതിനായിട്ടും അത് ആ തൊലി ഇങ്ങനെ പോയി കിടക്കുക. ഞാനേ എഞ്ചിനീയറായി, സാറാണല്ലോ ഇപ്പോഴും. ആ വേണം. അപ്പോ ഇറങ്ങി പോകാൻ നേരത്ത് എല്ലാരോട് പറഞ്ഞു മേലാലി സ്കൂളിൽ വന്നു വരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങളൊരു ബെറ്റ് വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരനോട്, ടീച്ചറെ ചേച്ചി എന്ന് വിളിക്കാവോ എന്നുള്ളതായിരുന്നു ബെറ്റ്. അപ്പൊ നമ്മൾ ഈ പിള്ളേർ ടീച്ചറും കയറും എല്ലാവരുടെ ഗുഡ് മോർണിംഗ് ടീച്ചർ ഇത്ര ഉണ്ടല്ലോ. ഞാൻ എൻ്റെ കൂടെയുള്ള അനീഷ് എന്ന് പറഞ്ഞിരുന്നുണ്ട്, ചേച്ചി നിനക്ക് ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ ഇന്റർവെല്ലിൽ നിനക്കൊരു മിഠായി മേടിച്ച് തരാം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കലങ്ങി കിടക്കുമല്ലേ, 5 മിനിറ്റ് ഇന്റർവെല്ലുള്ളൂ. ഞാൻ ഈ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ 18 ആമ്പിള്ളേരെ ക്ലാസ്സിലുള്ള ബാക്കി 17 പേരെ ഞാൻ കോർഡിനേറ്റ് ചെയ്തു ഗുഡ് മോർണിംഗ് കഴിഞ്ഞ് ഒന്നും മിണ്ടരുത് എന്നുള്ളത്. അങ്ങനെ ടീച്ചർ വന്ന് കയറി എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിർത്തിയ പനീഷ് മാത്രം ചേച്ചി ഒറ്റ വിളി അവനെ പിടിച്ച് അവനെ പിന്നെ അച്ഛനെയൊക്കെ വിളിച്ചോണ്ടിട്ടാ പിന്നെ സ്കൂളിൽ കയറ്റിയത്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ആളുകളെ വിശ്വസിപ്പിക്കുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂൾ. ഭയങ്കര ഡിസിപ്ലിനാ, ഭയങ്കര ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്നതിന് ആ കാലഘട്ടത്തിൽ ഫൈന്, പിന്നെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഷൂസും ടൈ വിട്ടല്ലാതെ വരാൻ പാടില്ല, ഭയങ്കര ഡിസിപ്ലിനാണ്. അപ്പോൾ ഒരു 4-5 പേരുണ്ട് ഈ ഷൂസൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് താരാപ്പാര ബസ്സിൽ കയറിയൊക്കെ വരുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയാമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ അച്ഛൻ പിടിച്ച് മാറ്റി നിർത്തും. ഒരു 5-6 പേരുണ്ട് സ്ഥിരമായിട്ട്. എന്താ കാല് വല്ലാത്ത വേദന, കാല് കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞതാണ് ഇത്, ലാസ്റ്റ് വാണിംഗ് കഴിഞ്ഞാണ് വീട്ടിൽ പോ സ്ഥലം വിട്. നമ്മൾ ഒരു ദിവസത്തെ സ്കൂള്
ആ പാഠങ്ങൾ ഇനി ഞങ്ങൾ എന്ന് പഠിക്കും എന്നൊക്കെ ഉള്ള എക്സ്പ്രഷൻ നമ്മൾ മുഖത്തിടും. അപ്പോൾ ടീച്ചർ സാറ് പിന്നെ പ്രിൻസിപ്പൾ പറയും, ഒന്നും ഒരു വിഷമവും എനിക്ക് കാണണ്ട, വീട്ടിൽ പോയിക്കോട്ട്, സ്കൂളിൽ അവിടെ പോയിട്ട് ഷൂസ് ഇട്ടിട്ട് വന്നാൽ മതി. അല്ല, ഒരുപാട് ദൂരമുണ്ട്, ദൂരമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമായിരുന്നു, നേരത്തെ മനസ്സിലാക്കണം, ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അഞ്ച് പേരും ഇങ്ങനെ വന്ന് വളരെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കും. അപ്പം പ്രിൻസിപ്പൾ നോ, ആ ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്കറിയാം അതുവരെ അതുവരെയുള്ള ശിക്ഷയാണ്. ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് പ്യൂണിൻ്റെ അടുത്ത് പറയും, ഒരു വാർണിങ്ങും കൂടെ കൊടുത്തേക്കാം അമര വിളി എന്ന് പറയുന്നുള്ള സ്ക്രിപ്റ്റ് നമുക്കറിയാം. ഗേറ്റിൻ്റെ അടുത്ത് എത്തി ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് പ്രിൻസിപ്പളിന് ഒരു മനസ്സാന്തരം വന്നിട്ട് പറഞ്ഞു, ആ എന്നാ വിളി എന്ന് പറഞ്ഞു. പ്യൂൺ വന്നു, ഒരുപാട് വലിയ റോഡാണ്, ഒരു മനുഷ്യനെ കാണാനില്ല, ഒറ്റ ഓട്ടോ വലിയ. അതായത് മാപ്പ് കൊടുത്ത് തിരിച്ച് കയറ്റാൻ ആളെ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇട്ട് പല എത്രയോ പ്രാവശ്യം വിജയിച്ചിരിക്കുന്നു. അല്ല, ഞാനും പഠിക്കുന്ന കാലത്ത് നമ്മൾ എട്ടിലും ഒമ്പതിലൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ഒരു സൗന്ദര്യബോധം ഉണ്ടാവുമല്ലോ, അന്ന് പെണ്ണുങ്ങളെ ഇമ്പ്രസ് ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരമാവധി പറ്റുന്ന സ്ഥലം. അപ്പം നല്ല ചുരുണ്ട മുടിയാക്കിട്ട് നടക്കുമ്പം ഈ ഒരു രൂപയ്ക്ക് കിട്ടുന്ന ഷാമ്പു മേടിച്ച് രാവിലെ കയ്യിൽ തേച്ച് മുടിയിൽ തേച്ച് മുടി സെറ്റ് ചെയ്തുകൊണ്ട് പോയാൽ പിള്ളേരൊക്കെ അടുത്തോളം, നിന്റെ തലയ്ക്ക് നല്ല മണമുണ്ടല്ലോ, ഒരു ഒരു ഗമ വെറുതെ. അപ്പം ഈ ഒരു രൂപയുടെ ഷാമ്പു ഞാൻ ഒരാഴ്ച തേക്കും, അഞ്ച് ദിവസം തേക്കും, അത് ഇച്ചിരി എടുത്തൊക്കെ തേക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസം യൂത്ത് ഹോസ്റ്റലൊക്കെ ആയത് പ്രമാണിച്ച് നല്ലോണം ഇത്തിരി എടുത്ത് നല്ല മുടിയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് പോയി, ഉച്ചയായപ്പോൾ ചോറുണ്ടാൻ വിട്ടപ്പോൾ കൈ കഴുകിയിട്ട് വരുന്ന ഒഴിക്കും മഴയാറി. നമ്മളിത് രാവിലെ തേച്ചത് ഈ വിഷയം മറന്നുപോയി, മഴ ചാറിയപ്പോൾ തല പതയാൻ തുടങ്ങി കേട്ടാ, ഒരു രക്ഷയില്ല. സ്കൂളിൽ നിന്നിട്ട് കൈ കൊണ്ട് ഓരോ തവണ ഇത് തട്ടിക്കളയും തോറും സോപ്പ് ഇളക്കും തോറും പത കൂടുമല്ലോ, കൂടി 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 കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ കോൺ ഐസ്ക്രീം നിറച്ച് വെച്ചേക്കുന്ന പോലെ എൻ്റെ മുഖം ഇത്രയും പലയായിട്ട് ഞാൻ സ്കൂളിൽ കൂടെ അടക്കുക. രണ്ട് ദിവസമായിട്ട് തിരക്കോട് തിരക്കായിരുന്നു. ആരാണ് ഇത് തിരക്കിയത്? ഞാൻ തിരക്കായിരുന്നു. അതെ, നീ ആരെയാണ് തിരക്കിക്കൊണ്ടിരുന്നതാണ് മുകേഷേട്ടൻ ചോദിച്ചത്. ഓ, എനിക്ക് ജോലി തിരക്കായിരുന്നു. ഓ അല്ല, ഈ ഏരിയയിൽ ആകെക്കൂടി ഒരു പ്ലംബറായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ആര്യ കണ്ടപ്പോ ആര്യ പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടുന്നില്ല എന്ന്. അവൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചാലും ഇവിടെ പച്ചവെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യം. ഞാൻ അറിഞ്ഞില്ല ഈ സാധനം കയറി കടിക്കുന്ന സാധനമാണ്. അതിനെ പിടിച്ച് തിരിക്കേണ്ടായിരുന്നു, ആവശ്യമില്ലാണ്ട്. അല്ല, ഈ ആര്യയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഇവരുടെ കുടുംബകാര്യം, അതിൽ നമ്മൾ ഇടപെടണം. കാരണം അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ഫാമിലി ജനിച്ച ഒരാളുമല്ല ഞാൻ. പറഞ്ഞു കേക്കടാ. അല്ല, ശരിക്കും എന്താ സംഭവം? ആര്യ നിന്നെ തല്ലിയെന്നോ നീ ആര്യ തല്ലിയെന്നോ നിങ്ങൾ രണ്ടും കൂടെ മുകേഷ് ചേട്ടനെ തല്ലാൻ ചെന്നൊക്കെ പറയണ കേട്ട്. പറയത്തില്ല. അല്ല, പറയണമെന്നില്ല, എനിക്ക് കേൾക്കാനിട്ട് താല്പര്യമില്ല. നീ അഥവാ നിനക്ക് പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ വോയിസ് മെസ്സേജ് എടുത്തിട്ട് എന്റെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി, ഞാൻ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതെ അതെ, ഈ കിളിച്ച മുളച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എന്തിനാണ് വന്നത്? കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ വെച്ച് ആര്യയെ കണ്ട്. ആര്യ പറഞ്ഞു ഈ വീടിന്റെ പല പൈപ്പുകളും വെള്ളം കിട്ടുന്നില്ല, വെള്ളം വരുന്നില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. അല്ല, നിനക്ക് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നിനക്ക് ശരിക്കും അറിയാമെങ്കിൽ പണിഞ്ഞാൽ മതി, അല്ലാതെ ഇവിടെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റാൻ ബഡായി ബംഗ്ലാവിൽ സമ്മതിക്കത്തില്ല. ഉപേക്ഷേട്ടാ, ഞാൻ എന്ത് ചെയ്യുന്നതും ആത്മാർത്ഥമായിട്ടായിരിക്കും. നീ സിൻസിയർ ആയിട്ട് ചെയ്യുമെങ്കിൽ ആര്യ വിളിച്ച് വേറെ ഒന്നുമില്ല, വാഷ് ബേസിൽ നിന്ന് വെള്ളം പോകുന്നതിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അത് നിനക്ക് ശരിയാക്കാൻ പറ്റുമോ? ശരിയാക്കാം. എത്ര രൂപ വേണം? ഒരു 300 രൂപ വേണ്ടി വരും. 300 രൂപയാ? ഇത്രയും വലിയ പൈപ്പിന്റെ അകത്ത് ഇത്രയുള്ള ഒരു ബ്ലോക്കുകളെ 300 നിസാരാ? ഹാർട്ടില് ഇത്രയില്ലാത്ത ഒരു ചെറിയ നരമ്പലി കടുകുമണി പോലെ ഒരു ബ്ലോക്ക് വന്നാൽ 300,000 കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. പിന്നെയാണ് ഇത്. അല്ല, വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ വർക്കിനെ കുറിച്ച് അവിടെ ഇവിടെയൊക്കെ ചില കംപ്ലൈന്റുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ മറ്റു പ്ലംബേഴ്സിനെ പോലെ ഒരു പണിസ്ഥലത്ത് ചെന്ന് കാളാകൂളം പണി ചെയ്തിട്ട് പോകുന്ന ഒരാളല്ല ഞാൻ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാ. എന്നിട്ട് പുക വന്നത് എന്താന്ന് പറയാം? അവര് പറഞ്ഞ അവരുടെ വീടിനകത്ത് നിറച്ചും കൊതുകാണ്, ഫാൻ എത്ര സ്പീഡിൽ കറക്കിയാലും കൊതുക് പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ഒരു ട്രിക്ക് അവിടെ പ്രയോഗിച്ചു. ഈ കപ്പാസിറ്ററിന്റെ വയറെടുത്ത് ബെയറിംഗിന്റെ ഇടയിൽ പിരിച്ചങ്ങോട്ട് വെച്ചു. ഫാൻ ഇട്ടപ്പോ അതിന്റെ കൂടെ പുകയും കൂടി വന്നു. പുക വന്ന പിന്നെ കൊതുക് നിൽക്കുവോ? പോയിക്കളയില്ലേ? ഓ, ക്രിയേറ്റിവിറ്റി. മാത്രമല്ല, അവരുടെ വീടിനകത്ത് വെള്ളവും കണ്ടു. വെള്ളം കണ്ട? അതെങ്ങനെയാ? ഇത് കറങ്ങി കറങ്ങി ഫാൻ നിലത്ത് പൊട്ടി വീണു. അവിടെ കിടന്ന് കറങ്ങി ഡ്രില്ലിംഗ് മെഷീൻ പോലെ താഴേക്ക് പോയി പോയി കിണറും കണ്ടില്ലേ? ഒരു വെടിക്ക് രണ്ട് പക്ഷി.
അല്ല, അപ്പൊ ഈ കുഞ്ഞുമോന്റെ വീട്ടിൽ മോട്ടർ ശരിയാക്കാൻ വന്നിട്ട് ടാങ്കിലോട്ട് വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടാങ്കിലെ വെള്ളം കിണറ്റിലോട്ട് പോയത് എങ്ങനെ? അത് ഗീവൻ ടേക്ക് അല്ലേ ചേട്ടാ? ഞാൻ ചെന്നപ്പോ കിണറ്റിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല, ടാങ്കിലാണെങ്കിൽ മൊത്തം വെള്ളവും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഈ ടാങ്കിലെ വെള്ളം എടുത്ത് കിണറ്റിലേക്ക് അടിച്ച് കിണറങ്ങ് നിറച്ച്, ആവശ്യമുള്ളപ്പോ കിണറ്റിൽ നിന്ന് നിറച്ച് ടാങ്കിലേക്ക് അടിക്കാലോ. ഗീവൻ ടേക്ക് ചേട്ടാ, തേൻ വേണോ? നല്ല ഉഗ്രൻ ചെറുതേനുണ്ട്, വേണോ? തേന്റെ ബിസിനസ് ഉണ്ടോ? അയ്യോ, ബിസിനസ് അല്ല, എനിക്ക് രണ്ട് മാസം കെ സി ബിയിൽ ഈ മീറ്റർ റീഡിംഗും നന്നാക്കാനും ഒക്കെ ടെമ്പററി ആയിട്ട് ജോലി കിട്ടി. ഏത് വീട്ടിലും മീറ്റർ നന്നാക്കാൻ ചെന്നു ആ മീറ്ററിന്റെ അകത്ത് തേൻ കൂടി കൂട്ടിയിട്ടുണ്ടാവും. കേരളത്തിലെ 100 വീടുണ്ടെങ്കിൽ 80 വീട്ടിലും മീറ്ററിനകത്ത് തേനീച്ച കൂട്ടുണ്ടാവും. ശരിയാ, വേണോ? വേണ്ട. അപ്പൊ ഈ കെ സി ബിയിലെ ജോലി എങ്ങനെ പോയി? അത് വേറൊന്നുമില്ല, ഒരു ദിവസം കെ സി ബിന്ന് ഓവർസിയർ വിളിച്ചു പറഞ്ഞു വീട്ടിലെ വയറൊക്കെ ചാടിക്കെടുക്കുക. ഞാൻ ഓടിച്ചെന്ന് ഈ വയറെല്ലാം പൈപ്പിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് തിരികെ കയറ്റി. എന്നോണാ പറയരുത്. പിന്നെ നീ എന്തായാലും സാധാരണ വർക്കറല്ലേ, ഓവർസിയർ അറിയാൻ പാടില്ല. ചെറിയൊരു വയർ കയറ്റി വെക്കാനാണ് നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. എന്നെ വിളിച്ചു? എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് തന്നെ ചെയ്യാം. എന്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് വയർ എടുക്കണം ചെയ്യുന്നത്. പറയട്ടെ, എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോ ഈ പൈപ്പിലെ വയറല്ല ചാടിക്കിടക്കണേ, ഓവർസിയറുടെ വയർ ഇങ്ങനെ പുറത്തേക്ക് ചാടിക്കെടുക്കാണ്. അതകത്തേക്ക് കയറ്റി വെക്കാൻ സ്റ്റൂളിട്ടിട്ട് പുള്ളിക്ക് കയറി ഇന്ന് പണിയാൻ പറ്റില്ല, അതുകൊണ്ടാ എന്നെ വിളിച്ചതെന്ന്. നീ എന്ത് പണിയാണ് കാണിച്ചത്? എടാ, എന്റെ വീട്ടിലെ വാഷ് ബേസിന്റെ വെള്ളം മണ്ണില്ലെന്നല്ല എന്നോട് ഞാൻ പറഞ്ഞത്? എന്നിട്ട് അവിടെ എന്താണ് നീ കാണിച്ചു വെച്ചേക്കണത്? ഞാൻ നന്നാക്കിയല്ലോ. നന്നാക്കിന്നാ? നീ നന്നാക്കിയിട്ട് പോകുന്നതിന് ശേഷം വാഷ് ബേസിൽ വെള്ളം മണ്ണില്ല എന്ന് മാത്രമല്ല, ഹോളിൽ മുഴുവനും അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് വെള്ളം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക. വെള്ളം മഞ്ഞ? ഈ വെള്ളം മുഴുവൻ വീടിന്റെ ഫ്രണ്ടിലുള്ള പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് മതി, വെള്ളം അവിടെ കെട്ടി നിൽക്കണല്ലോ, പുഴയിലേക്ക് ഒഴുകിപ്പോണല്ലേ. എടാ, ഇവിടെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? എന്താ? ആ ഹോളിൽ ചാരിക സേരയിൽ ഇരുന്ന് ഉറങ്ങിയിരുന്ന വെച്ചാൽ മുത്തച്ഛൻ ഉണ്ടല്ലോ, ഈ കുത്തൊഴുക്കിൽ വെള്ളത്തിലൊഴുകി പുഴയിലേക്ക് പോയി. ഈ പുഴ എന്ന് എവിടെ ചേർന്നെന്ന് അറിയോ? എവിടെയാ? ഇത് ഭാരതപ്പുഴയിലാ. ഭാരതപ്പുഴയിലോ? ദൈവമേ. എടാ, നിങ്ങൾക്കൊക്കെ അറിയോ, എടാ എന്റെ മുത്തച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നുള്ളത്. ഇത് ഒരു ദിവസം 4 പ്രാവശ്യം എങ്കിലും ചോദിക്കുമായിരുന്നു. എന്തുകൊണ്ടാ? നിങ്ങളൊക്കെ സംശയമായിരുന്നു, മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ചിതാഭസ്മം ഇവര് ഭാരതപ്പുഴയിൽ ഒഴുക്കില്ല എന്ന് പുള്ളിക്ക് സംശയം ഉണ്ടായി. മരിച്ചു കഴിഞ്ഞാൽ അറിയില്ലല്ലോ ഇത് ഭാരതപ്പുഴയിലാണോ കാനയിലാണോ തോട്ടിലാണോ ഒഴുക്കില്ലെന്നുള്ളത്. ഇപ്പൊ സന്തോഷായില്ലേ, മുത്തച്ഛന് ലൈവായിട്ട് ഒഴുകി ഭാരതപ്പുഴയെ സ്വന്തമായിട്ട് ചിതാഭസ്മം കളിക്കാൻ പറ്റും. ചേട്ടനെങ്ക് വന്ന് എങ്ങോട്ട്? മുത്തച്ഛന്റെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. ഇന്നത്തെ ചെലവ് മൊത്തം ചേട്ടന്റെ വക. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വിൽവഗത്ര സദൃശ നയന ശരണമേ ഗണേ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എന്റെ ചിരകാല അഭിലാഷം പൂവണിഞ്ഞു, തറ കെട്ടി. ആ, ഇതിന് പാടുപെട്ടിട്ടാണല്ലോ അമ്മായിന് ഏതോ ഒരു തറ കെട്ടിയല്ലോ. അത് മതി. സലീമേട്ടിലെ നടൻ സംവിധായകൻ ആരാണ് മിടുകൻ? ഞാൻ നടനെ മാത്രമാണ് ഇത്രയും കാലം കണ്ടിട്ടുള്ളൂ. സംവിധായകൻ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. മുകേഷ് ഏട്ടാ, ഞാൻ മഹത്തായ ഒരു കാര്യം ചെയ്തിട്ട് വരുവാണ്. ഞാൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ട് വരുവാണ്. ഇവള് പങ്കെടുത്തോടുകൂടി എന്റെ മഹത്വം മുഴുവൻ പോയില്ലേ? നമ്മൾ തീമായിട്ട് ഇറങ്ങിയൊക്കെയാണ്, നമ്മുടെ അടിരൊന്ന് കണ്ടിട്ട് പോവുള്ളൂ. എങ്ങനെ ചീറ്റിംഗ്? 5000 രൂപ. എന്തോ അങ്ങനെ എന്റെ ചിരകാല അഭിലാഷം പൂവണിഞ്ഞു, തറ കെട്ടി. ആ, ഇതിന് പാടുപെട്ടിട്ടാണല്ലോ അമ്മായിനെ ഏതോ ഒരു തറ കെട്ടിയല്ലോ. അത് മതി. ഞാൻ കെട്ടിയ വിവരമല്ല, പിന്നെ ഞാൻ വീട് പണിയാൻ വേണ്ടി തറ കെട്ടി എന്നാണ് ഉദ്ദേശിച്ചത്. ആ, അങ്ങനെയാണ്. ആരാ സാധനം നോക്കിയത്? എന്റെ അമ്മാവനാ. അമ്മാവന് സാധനം നോക്കാനൊക്കെ അറിയോ? സാധാരണ ജംഗ്ഷനിൽ നിന്ന് വായ്നോട്ടമാണ് പതിവ്. ഇത് പിന്നെ പറ്റിയെന്ന് അറിയത്തില്ല. അല്ല, പെട്ടെന്നൊരു വീട് കെട്ടാൻ വേണ്ടിയൊക്കെ ഉള്ള കാശ് അമ്മയുടെ ഉണ്ടായിരുന്നു? അല്ല, കുറച്ച് കാശൊക്കെ എന്റെ ഉണ്ടായിരുന്നു മുകേഷേട്ടാ, പിന്നെ ബാക്കി എന്റെ അമ്മാവന്റെ ഷെയർ കിട്ടി. ആ, അമ്മാവൻ വിവരന്റെ മുന്നിൽ വന്നേനെ ഷെയർ ഇടുന്ന ആളാ, അതുകൊണ്ട് പുള്ളിക്ക് അതിനൊരു താല്പര്യം ഉണ്ടാവും. ബാക്കി പൈസ ബാങ്ക് ലോൺ ആയിട്ട് കിട്ടി. ആ, ഞാൻ ഈ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്ക് മാനേജറെ അടുത്ത് ചെന്നപ്പോ അയാള് പറയാ പരിചയമില്ലാത്ത ആൾക്കാർക്കൊന്നും ബാങ്കിൽ നിന്ന് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട്? ആ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഉടനെ തന്നെ അയാളെ കൈയെടുത്തിട്ട് ഹലോ സർ, എന്റെ പേര് പ്രസീത, സാറിന്റെ പേരെന്താ? അപ്പൊ അയാൾ പറഞ്ഞു സന്തോഷ്. ആ, ഇപ്പൊ പരിചയപ്പെട്ടല്ലോ, ഒന്ന് ലോൺ തരോ സാർ. എന്ത് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു അതൊന്നും ശരിയാവില്ല എന്ന്. അയാൾ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്ക് പരിചയമുള്ള ഒരാളെ കാണിച്ചാൽ മാത്രമേ ലോൺ തരുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ വളരെ ഈസി അല്ലേ, മൊബൈൽ എടുത്തു,
ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു, സാർ ഇങ്ങേരെ സാർക്ക് അറിയോ? അപ്പൊ അങ്ങേര് പറഞ്ഞു, സാർ അറിയാലോ, ഇത് മിസ്റ്റർ മമ്മൂട്ടി, എനിക്കും അറിയാം, ലോൺ തരുമോ പ്ലീസ്. അങ്ങനെ ഞാൻ ഒരുപാട് കയറി ഇറങ്ങിയിട്ടാ എനിക്ക് ലോൺ പാസ് കിട്ടി. ഓ, ഇനി തിരിച്ചു പിടിക്കാൻ അവർ എത്ര പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങിയാലോ കിട്ടാൻ പോകുന്നത്. അമ്മായി, മുഖം എങ്ങോട്ടാ? തെക്കോട്ട്. തെക്കോട്ടാണോ? ഇങ്ങോട്ട് ഇരിഞ്ഞ വടക്കോട്ട്. അമ്മായിയുടെ മുഖം അല്ല ചോദിച്ചത്, വീടിന്റെ മുഖമാണ് ചേട്ടൻ ചോദിച്ചത്. അത് തെക്കോട്ട്. അത് കൊട്ടേഷൻ കൊടുത്താണോ? കൊട്ടേഷൻ കൊടുത്തു. ആ ബാങ്ക് മാനേജർന്ന് ലോൺ കിട്ടാൻ വേണ്ടിട്ടേ ഞാൻ കൊട്ടേഷൻ കൊടുത്തു. എന്നിട്ട് പാസ്സാക്കി. അതല്ലെന്ന്, അമ്മായി വീടിന്റെ പണി കൊട്ടേഷൻ കൊടുത്താണോ ചെയ്യുന്നതെന്ന്? വീടിന്റെ പണിയൊക്കെ എങ്ങനെയാടാ കൊട്ടേഷൻ? തല്ലും ഇടിയും ബേളും ഒക്കെ ആയിട്ട് എങ്ങനെ ഒരു വീട് പണിയാൻ പറ്റും? ഓ അമ്മായി, ഇത് ആർക്കെങ്കിലും കോൺട്രാക്ട് കൊടുത്താണോ പണിയിക്കുന്നതെന്ന്? അവൻ ചോദിച്ചത് കരാറ് കൊടുത്തിട്ടുണ്ടോ എന്ന്. ആ വീടിന്റെ പണി ഇതുവരെ തീർന്നില്ല, അതിനു മുമ്പ് വീട് തകരാറാണോന്ന് ചോദിച്ചാ നമിച്ചിരിക്കുന്നു. ഇതാണ് വീടിന്റെ പ്ലാൻ. അതെ, സത്യം പറഞ്ഞാലേ ഞാനൊരു എഞ്ചിനീയറുടെ വീട്ടിലേക്ക് പോയി, അഞ്ചു പ്രാവശ്യം നടന്നു അവിടെ, ഒന്ന് പ്ലാൻ വരച്ചരോ, ഒന്ന് പ്ലാൻ വരച്ചരോ എന്ന്. അപ്പൊ അയാൾ എന്നോട് പറയാ, പ്ലാനൊക്കെ വരയ്ക്കണ്ട, എന്റെ വീട്ടിലോട്ട് വാ, അവിടെ വലിയ പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ പ്ലാനൊക്കെ നിന്റെ ഇരിക്കട്ടെ, എനിക്ക് വരച്ചു തരട്ടാ, ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ വരച്ചോളാം. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് വരച്ച് വളരെ കഷ്ടപ്പെട്ട് വരച്ചാട്ടാ. ഇതാ നോക്കേ എന്റെ വീട്. ഇത് വീടിന്റെ വാതില്, ഇതൊരു ജനല്, ഇതൊരു ജനല്. അല്ല അമ്മായി, അപ്പൊ ഇതിനകത്ത് അടുക്കള, അടുക്കളയും അടുക്കളയും മറ്റു സാധനങ്ങളൊക്കെ വേണ്ട വീടിന്റെ പ്ലാൻ ഇതിനകത്ത് ഉണ്ടല്ലോ. എന്റെ വീടിന്റെ പ്ലാൻ എങ്ങനെയുണ്ട്? അല്ല, ഇവിടെ നോക്കിട്ട് വീടിന്റെ പ്ലാനൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഒരു ചെറിയ സജഷൻ ഉണ്ട്. അതായത് മുകളിൽ ഒരു ഉദയസൂര്യനും രണ്ട് ചെടിച്ചട്ടിയും കൂടെ വരച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു കാര്യം പറയാം, ഈ പ്ലാനും ഒക്കെ ആയിട്ട് അമ്മ ഇന്ന് കഴിഞ്ഞാൽ ഒറ്റ കാറ്റടിക്കും ഈ വീട് ഇടിഞ്ഞു ഒളിഞ്ഞ് നടത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്ലാൻ ബി ഉണ്ട്. വേറെ പ്ലാനും മരിച്ചു വെച്ചിട്ടുണ്ട്. ഇടുക്കിയാണല്ലോ. എന്താ സംഭവം? എന്താ പ്ലാൻ? എന്താ? ഈ വീട് പൊളിഞ്ഞാൽ ഞാൻ തിരിച്ച് ഇവിടെ വന്ന് താമസിക്കും. അതാണ് പ്ലാൻ ബി. വെരി നൈസ് നോ? മഹേഷേട്ടാ, പലപ്പോഴും കേരളത്തിന്റെ സന്ധ്യകളിലുള്ള പല പരിപാടികളും വളരെ ഗൗരവമുള്ള ചർച്ചകളാണ് നമുക്ക് കാണിച്ചു തരാറ്. ബഡായി ബംഗ്ലാവ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഗൗരവത്തിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡ് പോയിട്ടുണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാനാവില്ല. പലരും നമ്മളെ കാണുമ്പോൾ പറയുന്നത് അവർക്ക് സന്ധ്യ സമയത്ത് അവരെല്ലാം കൂടെ ഒത്തിരുന്ന് വീട്ടിലൊരു വിരുന്നുകാരൻ വരുമ്പോൾ എങ്ങനെ വർത്തമാനം പറയുന്നു അതുപോലെയാണ് ഇത് തോന്നാറ് എന്നാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിലെ അതിഥികൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അവരെ വിരുന്നുകാരായിട്ട് കാണാൻ പറ്റില്ല, അവർ നമ്മുടെ വീട്ടുകാർ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. രണ്ടുപേരും രണ്ട് തവണ ഇതിനു മുമ്പ് ബഡായി ബംഗ്ലാവിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അവർ രണ്ടുപേരും ഒന്നിച്ചെത്തുകയാണ്. അന്നെല്ലാം നമ്മൾ അവരുടെ ഒരുപാട് സിനിമാ വിശേഷങ്ങൾ കേട്ടു, അവരുടെ പൊതുകാര്യങ്ങൾ കേട്ടു. ഇന്നും പറഞ്ഞു തീരാത്ത, പറഞ്ഞ് കേൾക്കാത്ത പുതുതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് അവരിവിടെ എത്തുന്നത്. ഒരാൾ പത്മശ്രീ, ഒരാൾ ദേശീയ അവാർഡ്. ഹൃദയപൂർവ്വം ബഡായി ബംഗ്ലാവിലേക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പത്മശ്രീ ജയറാം ആൻഡ് സലീം കുമാർ. ജയറാം ആൻഡ് സലീം കുമാർ, വെൽക്കം ടു ബഡായി ബംഗ്ലാവ്. താങ്ക് യു. താങ്ക് യു മുകേഷേട്ടാ. ഇവർ രണ്ടുപേരും എന്നെത്തിയിരിക്കുന്നത് സലീമേട്ടന്റെ സംവിധാന സംരംഭമായ ജയറാമേട്ടൻ നായകനായിട്ടുള്ള ദൈവമേ കൈതൊഴാം കെ കുമാറാകണം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്. അത് അതൊന്ന് ഇങ്ങനെ തിരിച്ചു പറയണം, എന്നാൽ മാത്രമല്ലേ അതിന്റെ ടൈറ്റിൽ ആവത്തുള്ളൂ. അതെ, ദൈവമേ കൈതൊഴാം കെ കുമാറാകണം. കേൾക്കുമാറാകണം എന്നാണ് നമ്മൾ സ്കൂളിൽ പ്രാർത്ഥനയുടെ കാലം തൊട്ടൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. ഇത് ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണം എന്നാണ്. കെ കുമാർ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജയറാമേട്ടനാണ്. സിനിമയുടെ സംവിധാനം, കഥ, തിരക്കഥ, സംഭാഷണം എല്ലാ മേഖലകളും കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സലീമേട്ടനാണ്. സലീമേട്ടൻ അവാർഡ് കിട്ടിയ ശേഷം സലീമേട്ടൻ രണ്ടോ മൂന്നോ ചിത്രങ്ങൾ ചെയ്തു. അതെല്ലാം കലാമൂല്യമുള്ളതും മികച്ച ചിത്രങ്ങളുമാണ്, അവാർഡുകൾ വാരിക്കൂട്ടി ചിത്രങ്ങളാണ്. അപ്പോഴെല്ലാം സലീമേട്ടനോട് പല കാലത്ത് ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ പ്രധാന പ്രവർത്തന മേഖല തമാശയല്ലേ, നർമ്മമല്ലേ, നർമ്മത്തിലൂടെ കാര്യങ്ങൾ പടങ്ങൾ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. എങ്കിലും ഒരു രണ്ട് മൂന്ന് പടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു നർമ്മത്തിന് പ്രാധാന്യമുള്ള സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ സംവിധാനം നിന്ന് തുടങ്ങാം, ഒരു കോമഡി സിനിമ ചെയ്യാം എന്നുള്ള തീരുമാനം എങ്ങനെ ഉണ്ടായതാണ്? അല്ല, ഇതായിരുന്നു ഞാൻ അക്ഷരാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ട സിനിമ. ആ, അപ്പോൾ ഓരോന്നിനും ഓരോ വിധിയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ചെയ്യാനായിരുന്നു ഇത് യോഗം. അതെ, എത്ര നാളെടുത്തു ഇതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട്? എത്ര നാളെടുത്തു വെച്ചാൽ ഏകദേശം ഒരു 7 വർഷത്തെ
ആലോചനകളായിരിക്കാം ഇവിടെ ചെന്നെത്തിരി. 7 വർഷത്തെ ആലോചന എടുത്തത്. അല്ല, സലിംകുമാറിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു സില്ലി ക്വസ്റ്റ്യൻ ആണ് എങ്കിലും അത് അതിന്റെ ഉത്തരം കേൾക്കാൻ ഒരുപാട് സിനിമാ പ്രവർത്തകരും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു താല്പര്യം കാണും. അതായത് 2 ഓഫ് ബീറ്റ് ഫിലിംസ്, അതായത് അവാർഡ് കിട്ടാനും ഫെസ്റ്റിവലിന് പോകാനും ഒക്കെ സാധ്യതയുള്ളവരുണ്ട്. ഇതൊരു തനി കൊമേഴ്സ്യൽ, ഏതായിരുന്നു പ്രയാസം? അതൊരു ചോദ്യമാണ്, അതാണ്, അതൊരു വല്ലാത്ത ചോദ്യമാണ്, ഒരു ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അല്ല, ഉത്തരം കിട്ടണം, ഉത്തരം കിട്ടാത്ത പ്രയാസം എന്ന് വെച്ചാല് അതിന് അതിൻ്റെതായ രീതിയിലുള്ള പ്രയാസം. ഒരു സദ്യ ഉണ്ടാക്കുന്നതാണോ പ്രയാസം, ബിരിയാണി ഉണ്ടാക്കുന്നതാണോ പ്രയാസം, ഇതിലേതാണെന്ന് ചോദിക്കുന്ന പോലെയായിരിക്കും. രണ്ടിനും രണ്ടിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അല്ല, എന്നാലും കുറച്ചുകൂടെ റിസ്ക്, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി ഇത് ശരിയാകും സീരിയസ് ഫിലിംസ്, ഇത് ആളുകൾ ചിരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഒരു ഹ്യൂമർ സിറ്റുവേഷൻ. ഇപ്പം നമ്മളിപ്പോൾ സിദ്ദിഖ് ലാലിൻ്റെ സിനിമകളിലൊക്കെ ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ തമ്മി തമ്മി നമ്മുടെ അടുത്ത് ചോദിക്കും, ഇതൊക്കെ ചിരിക്കുവോ ദൈവത്തിന് എന്ന് പറയുന്ന ഒരു വലിയ തമാശ കം സീരിയസ്. അതിനകത്ത് തമാശ ഉണ്ടെങ്കിൽ അതിനകത്ത് സീരിയസ് ഉണ്ട്. അപ്പം ഇത് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഹ്യൂമറിൻ്റെ ആൾക്കാരാണ്, നമ്മൾ പറഞ്ഞ പലരെയും ചിരിപ്പിച്ചിട്ടുണ്ട്. ചില ദിവസം അതേ തമാശ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാതെ പോയിട്ടുണ്ട്, ഇവ എന്തൊന്ന് തമാശ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമാശയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഭയങ്കര റിസ്കി ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ പ്രിപ്പറേഷൻ ആണോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അത് കാരണം ഇത് കേട്ട് ചിരിക്കണം, മറ്റേതിന് ചിരിക്കണം എന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമർ ചെയ്യാൻ തന്നെയാണ് ഏറ്റവും, അത് എഴുതാനും അത് ചെയ്യാനും അത് അഭിനയിക്കാനൊക്കെ തന്നെയാണ് ഏറ്റവും പാട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ചിത്രമായിരുന്നു കുറച്ച്. ഈ സലീം പറഞ്ഞ ഈ 7 വർഷത്തെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത്, അത് എനിക്ക് സലീം വന്ന് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നിയ കാര്യമാണ്. കാരണം കയ്യിൽ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സലീം വന്നിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. സീൻ ബൈ സീൻ, ഷോട്ട് ബൈ ഷോട്ട്, ഡയലോഗ് ബൈ ഡയലോഗ്, പിന്നെ ഇപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിക്കുന്ന, നമ്മൾ അന്നന്ന് പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന സംഗതികൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായിരുന്നു. ശരി, അപ്പോൾ ഞാൻ പണ്ട് ഇവർ നാറാണത്ത് തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് കിടക്കുമ്പോൾ ഞാൻ സലീമേൻ്റെ ട്രൂപ്പിലാണ്, ഞാൻ ആ ട്രൂപ്പിൽ പോയിട്ട് ജയറാമേട്ടനെ കാണുന്നു. അപ്പോൾ സലീമേട്ടനൊക്കെ ജയറാമിൻ്റെ കൂടെ അഭിനയിച്ച് തുടങ്ങുന്നൊരു സമയം, അപ്പോൾ അപ്പം തൊട്ട് സലീമേട്ടനെ കാണുന്ന ഒരാളാണ് ജയറാമേട്ടൻ. സലീമേട്ടനിലെ നടൻ സംവിധായകൻ ആരാണ് മിടുകൻ? രണ്ടും തുല്യമാണെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ നടനെ മാത്രമാണ് ഇത്രയും കാലം കണ്ടിട്ടുള്ളൂ. സംവിധായകൻ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. സംവിധായകനാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അപ്പൊ സംവിധായകൻ എത്ര വലുതാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി ശരി, അപ്പം ഇടയ്ക്ക് ഇപ്പൊ ജയറാമേട്ടൻ സലീമേട്ടൻ തുടക്കം തൊട്ട് കണ്ട, ജയറാമേട്ടനെ ഡയറക്ട് ചെയ്യുമ്പം സലീമേട്ടൻ ഒരു ഒരു ചോദിച്ചു ഒന്ന് പറയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, അങ്ങനെ ഒരു ചിന്തകളൊക്കെ ഒരു പേടിയൊക്കെ വന്നിരുന്നു? ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സുഹൃത്തുക്കളായോണ്ട്. അതെ, ഒരു മാതിരി കേട്ടില്ലല്ലോ, ഇത് പൊളിക്കാനായിട്ട് മാതിരിക്കെട്ടൊന്നുമില്ല ജയറാമേട്ടൻ. അങ്ങനെ അങ്ങനെ അത്ര ഉള്ളു, അല്ലാണ്ട് അത് ഇങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ രണ്ടുപേരും ഇരിക്കും, ബാക്കി നമുക്കിരുന്ന് സംസാരിക്കണം. വരൂ, നിങ്ങൾ മിമിക്രിക്കാരെ എടുത്തിരിക്കണം. നിങ്ങൾ മിമിക്രിക്കാരെ എടുത്തിരിക്കണം. അല്ല, ഞാൻ കലാമണ്ടല്ലോ, നിങ്ങൾ വേണമെങ്കിൽ എന്തുപറയായിരിക്കും. ചേട്ടാ, നമ്മളൊക്കെ ഒരു കൊലത്തുള്ളി ഇത് ജീവിച്ച ആൾക്കാരാണ്. കൊലയാ? 4 വർഷമായിട്ട് ഇവിടെ കിടന്ന് റിഹേഴ്സലും പ്രിപ്പറേഷനും ചെയ്തോണ്ടിരിക്കല്ലേ, ഇവന്റെ വളിച്ച കോമഡി കണ്ടിട്ട് എന്റെ ചിരിഞ്ഞപ്പോ വരെ തളർന്ന് എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പിഷാരിടുന്നവരെയും വരെയെന്ന് വെച്ചാൽ നീ മോശക്കാരന എന്റെ പേര്. എന്നെ കണ്ട ഇപ്പൊ ഒരു ബുദ്ധിജീവി ലുക്കില്ലേ? ബുദ്ധിയെന്ന് കണ്ടപ്പോ ഏതോ ജീവിയുടെ ലുക്ക് ഉണ്ട്, ബുദ്ധി ഉണ്ടോ എന്ന് നീ കണ്ടറിയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല സലീം, നമ്മൾ ആർക്കും ഉപദ്രവമില്ലാണ്ട് 4 മണിയാവും. അവിടെ വെളിയിലുള്ള ആൾക്കാർ പറയുന്ന കേട്ടു, പകലാണെങ്കിൽ ഉണക്കമീന്റെ സ്മെല്ല്, രാത്രി ചെണ്ടായി. ചേറാമേട്ടൻ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് പോയത്. ഞാൻ പറയും നല്ല ആളാ, നിങ്ങളൊക്കെ ചേട്ടാ ഞാൻ ഈ കൊമ്പിന്റെ അരേപ്പിലൊക്കെ പറഞ്ഞിട്ട്. ഈ സിനിമ എനിക്കിതിൻ്റെ കഥ സലീമേട്ടൻ പറഞ്ഞു കേട്ടറിയാം. ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത, ചില സിനിമകൾ നമ്മൾ ഇന്നതുപോലെ കാണണമെന്ന് തുടക്കത്തിലെ വിശ്വസിച്ച് കാണാൻ തുടങ്ങുമ്പോഴാ സിനിമ കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഈ സിനിമയുടെ കഥ അത്തരത്തിലൊരു കഥയാണ്, കുറച്ച് ഫാൻറ്റസി വളരെ കൂടുതലായിട്ടുള്ള ഒരു കഥയാണ്. അതിലൂടെയാണ് പല സട്ടേറുകളും സലീമേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു ഏകദേശ സ്വഭാവം സലീമേട്ടൻ ആദ്യം ഒന്ന് പറയൂ. ഇതിൻ്റെ ഒരു സബ് ടൈറ്റിൽ പോലെ ഇപ്പോൾ ദൈവമേ കൈതൊടാം കേക്കുമാറാകണം എന്ന് ടൈറ്റിലിൻ്റെ കൂടെ
നമ്മൊരു സബ് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്, 3F എന്നാണ്, ഇപ്പോൾ 3D എന്നൊക്കെ പറഞ്ഞ പോലെ. അത് ഫണ്ണി ഫാൻറ്റസി ഫാമിലി. ഇതൊരു ഫണ്ണി ഫിലിമാണ്, അതേപോലെ ഒരു ഫാൻറ്റസിയാണ്, ഫാമിലിയാണ്. ഇതാണ് വേണുചേട്ടൻ്റെ ഒക്കെ കഥാപാത്രത്തെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. എന്നാൽ ആൾക്കാർ അത് പ്രിപ്പയർ ചെയ്ത് വരും. കഥാപാത്രം എന്താണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ അത് അതിന്റെ ആവശ്യം പറയരുത്. ഇല്ല ആ അപ്പൊ അതിൻ്റെ സിനിമയുടെ കഥ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവാം. വേണുചേട്ടൻ ദൈവമേ കൈതൊഴാം ഈ കെ കുമാറിലെ ദൈവമാണ് വേണുചേട്ടൻ. ദൈവമായിട്ടാണ് വേണുചേട്ടൻ. അതുകൊണ്ടാണ് ഞാൻ ഫാന്റസി എന്ന് പറഞ്ഞത്. നമ്മൾ ഭയങ്കര ലോജിക്കുകള് ലോജിക്കും ആലോചിച്ചൊക്കെ ഇരുന്നാല് അങ്ങനെ പോകാൻ പറ്റില്ല. ഇത് വളരെ ഫാന്റസി ഉള്ള പടമാണ്. അതെ, അതിൽ കെ കുമാറാണ് ജയറാമേട്ടൻ. കൃഷ്ണകുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം കൃഷ്ണ എന്ന് വിളിക്കും. അതെ, കൃഷ്ണ എന്ന് വിളിക്കും, കുമാർ എന്ന് വിളിക്കും, കെ കെ എന്ന് വിളിക്കും, കേക്കുന്നു വിളിക്കും. അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ഗ്രാമസേവനാണ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. എനിക്ക് തോന്നുന്നു ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു സിനിമയിലെ നായകൻ ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആകുന്നത്. അതെ, അതുപോലെ തന്നെ ഈ പടം A to Z സറ്റയറാണ്. സറ്റയർ എന്ന് വെച്ചാൽ ഒരു ഒരു പൊളിറ്റിക്സ് സറ്റയറല്ല, എന്നാലും പൊളിറ്റിക്സിൻ്റെ ആർക്കും ആരെയും ദ്രോഹിക്കാത്ത പൊളിറ്റിക്സ്, എന്നാൽ കുറച്ച് ദ്രോഹിക്കുന്നതുമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നുണ്ട് പോലും. ഒരു സോഷ്യൽ സറ്റയറാണ് ഇതിപ്പോൾ. ഇന്നത്തെ മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൻ്റെ മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ ഈ സ്ത്രീ പുരുഷ അസമത്വം, അസഹിഷ്ണുത എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാക്ക്. അതെ, അപ്പോൾ ഈ പുരുഷൻ എന്തോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരാളെ പോലെയാണ് ഒരു പറ്റം സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വേറൊരാൾ, കാരണം ഇവരുടെ ആങ്ങളമാര്, ഇവരുടെ ഭർത്താക്കന്മാര്, ഇവരുടെ മക്കളൊക്കെ തന്നെയാണ്, അവരുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ, മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ തന്നെയാണ്. ഇവർക്കെതിരെയാണ് ഒരു യുദ്ധം ഇവിടെ നടക്കുന്നത്. ചില ഫെമിനിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഞെട്ടിപ്പോകൂടെ. ആണെന്ന് പറയുന്ന വർഗം ശത്രുവായിട്ട് കണ്ടിരിക്കുന്ന ഒരു 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 സമൂഹം, ഇവർ തമ്മിലുള്ളൊരു ഒരു തലപ്പൊക്ക മത്സരമാണ് ഈ സിനിമ. ജയറാമേട്ടൻ്റെ ക്യാരക്ടറായ കൃഷ്ണകുമാറും അതേപോലെ തന്നെ നമ്മുടെ അനുശ്രീ ചെയ്യുന്ന നിർമ്മല എന്ന കഥാപാത്രവും തമ്മിലുള്ള എന്താ പറയുക, തലപ്പൊക്കം. ഇത് ആണ് ആണാണോ വലുത്, പെണ്ണാണോ വലുത്, അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ജയറാമേട്ടൻ ഇത് ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കാനുണ്ടായ കാരണം എങ്ങനെയാണ്? ജയറാമേട്ടൻ വേറെ പടം കണ്ട് എന്നുള്ള തീരുമാനം എടുത്തതല്ല. ഞാനതൊരു ഭാഗ്യമായിട്ടാണ് കണ്ടത്. സലീം വന്നിട്ട് കഥ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സത്യറായിരിക്കും, ഇത്ര രസകരമായിട്ടുള്ള സിനിമയായിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം രണ്ടും ഒരു ഓഫ് ബീറ്റ് ഫിലിം. അങ്ങനെ ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗതി ഗംഭീരമായിരിക്കുന്നു ഫസ്റ്റ് ടു ലാസ്റ്റ്. അപ്പം ഞാൻ ഫസ്റ്റേ സലീമിന് കൈ കൊടുത്തിട്ട് അത് പറഞ്ഞു, എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത് ഇതിനകത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഇത് ഞാൻ തന്നെ ചെയ്യാമെന്നായിരുന്നു സലീം പറഞ്ഞു. അത് ഞാൻ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിച്ച് ചെയ്യാൻ വേണ്ടിയ പ്ലാൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ അത് പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പം ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ ആ കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യം ജയറാമാണെന്ന് തോന്നി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ഞാൻ എനിക്ക് വേണ്ടി, ഇതെൻ്റെ കഥയല്ലേ, ഇത് ഇതിൻ്റെ മൂലകഥ എന്താ, എൻ്റെ നാടകമാണ്, പ്രദീപ് കാവുന്ന എഴുതിയ സ്ക്രിപ്റ്റാണ്. അന്നേ ഞാൻ ഇതിൻ്റെ സിനിമയുടെ റൈറ്റ് വാങ്ങിച്ചു വെച്ചിരുന്നു പ്രദീപിൻ്റെ ഇരുന്ന്. അപ്പോൾ പ്രദീപിനോട് ഞാൻ പറഞ്ഞു, ഇത് എൻ്റെയാണ്, ഇനി പ്രദീപിന് ഇതിനകത്ത് അവകാശമേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രദീപിൻ്റെ ഇത് റൈറ്റ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ പറഞ്ഞു 7-8 വർഷമായി ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഞാൻ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി, ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കഥകളുണ്ടാകുന്ന കഥകളൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. അപ്പോൾ ഞാൻ പിഷാരണ വരെയും വരെയെന്ന് വെച്ചാൽ നീ മോശക്കാരന അതിൻ്റെ പേരിൽ നായകനായിട്ട് ഞാൻ സങ്കല്പിച്ചിട്ട് ഇത് ചെയ്തു. പക്ഷേ ഈ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കാലഘട്ടം കഴിഞ്ഞെടുത്ത് മാറ്റണം. കാരണം സറ്റയർ അതിൻ്റെ പേരിൽ അതാത് കാലത്തെ സറ്റയർ തന്നെ വേണം. അല്ലാണ്ട് ഇപ്പോൾ 8 വർഷം മുമ്പുള്ള സറ്റയർ ഇപ്പോൾ കൊണ്ടൊക്കെ ആശയവാസി വന്ന ആളുകൾ തന്നെ പിടിച്ച് തല്ലും. അപ്പോൾ അതിൻ്റെ പേരിൽ ഓരോ കാലഘട്ടത്തും ഒരുപാട് പൊളിക്കൽ നടന്നിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ. അപ്പം പിന്നീട് എനിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് വാങ്ങിച്ചു വെച്ചതാണ്. പിന്നീട് ഞാൻ ആപ്റ്റ് അല്ലാന്ന് തോന്നി മൊത്തത്തിൽ എഴുതി കഴിഞ്ഞാൽ. ഞാൻ ആപ്റ്റ് അല്ല ഇതിന്, ഇതിന് ആപ്റ്റായത് ജയറാമേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജയറാമേട്ടനെ വിളിച്ചു. കാരണം ജയറാമ തയ്ച്ച് വന്നപ്പോൾ ഇത് സലിംകുമാറിനോ പിഷാടിക്കോ പാവാകുന്ന സത്തല്ല എന്ന് എനിക്ക് തോന്നി. അത് ജയറാമേട്ടന് മാത്രം പാവമാകുന്ന ഒരു ഒരു ഡ്രസ്സാണെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ, ഞാനിങ്ങനെ ഒരു ഡ്രസ്സ് അടിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് ഇട്ട് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓ സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ തൃപ്പൂണിത്തറ വീട്ടിൽ ചെല്ലുന്നു.
അങ്ങനെ ഒരു 15 സീനോളം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. 15 സീനായപ്പോൾ പറഞ്ഞു, ജനാവിടം പറഞ്ഞു നമുക്ക്, ഞാൻ ബാക്കി കഥയായിട്ട് പറയാം, 15 സീൻ ഞാൻ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ 15 സീൻ കഥ സീനായിട്ട് പറഞ്ഞു, ബാക്കി കഥയായിട്ടും പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ധൈര്യമായിട്ട് നമ്മൾ അടുത്ത പടം നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അന്നൊരു ഊർജ്ജമുണ്ട്, ജയറാംദേട്ടിൽ നിന്ന് ഒരു ഊർജ്ജത്തിൽ നിന്ന് ഞാൻ ബാക്കി ഒരാഴ്ച രണ്ടാഴ്ച കൂടി എഴുതി തീർത്തു. കാരണം ഫുൾ സംഭവം എൻ്റെ ഞാൻ പറഞ്ഞു, ഇത്രയോ വർഷങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്ന സംഭവമാണ്. ആ നെയ്സ് ചെന്ന് പാർവതി ചേച്ചി ഉണ്ടെന്നാണ്, പാർവതി ചേച്ചി എന്നോട് ജയറാംദേട്ടൻ ചോദിച്ചു, ഇങ്ങനെ പാർവതിയുണ്ട് സലീമെ കഥ കേൾക്കുന്നു. ഞാൻ പറയുന്നത് സന്തോഷമല്ലേ ഉള്ളൂ, അവരൊരു കുടുംബിനിയാണ്, അവരാണത് കേൾക്കേണ്ടത്. അങ്ങനെ ഇവർ രണ്ടുപേരും സാന്നിധ്യത്തിൽ ഈ കഥ കേട്ടു. അപ്പോൾ പാർവതി ചേച്ചിക്ക് വളരെ ഇഷ്ടമായ സംഭവം. അങ്ങനെയാണത് സിനിമയിലേക്ക് കിടക്കുന്നത്. ഇനി ജയറാമേട്ടനാണ്, സലീമേട്ടൻ്റെ ഇപ്പോൾ ഏറ്റവും നല്ല ഡയറക്ടറാണ്, കൂടെ അഭിനയിച്ചു എന്ന്. സലീമേട്ടനെ കൊണ്ട് ഏറ്റവും വലിയ ഉപദ്രവങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്കറിയണമല്ലോ. കാരണം സലീമേട്ടൻ ഇങ്ങനെ ഈ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുക, ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പ്രസ്താവനകൾ ഇറക്കുക എന്നൊക്കെ പറയുന്ന ചില ദുശീലങ്ങളുള്ള ആളാണല്ലോ. നല്ല ശീലങ്ങൾ അല്ല, മറ്റേ ഈ ഡോക്ടർ പറഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് ബീഡി വിളിക്കുന്ന ദുശീലം, അത് വിട്ടിട്ട് വിട്ടിട്ടുള്ള ബാക്കി പറ ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടായത് എന്താണ് സലീമേട്ടനെ കൊണ്ട്? വേറൊന്നുമില്ല കേട്ടോ, വേറൊന്നുമില്ല. ഉപേക്ഷ പറഞ്ഞ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും സെറ്റിൽ 100 പ്രാവശ്യം ഒരു ദിവസം ഉപദേശിക്കുന്ന ബീഡി വലിക്കരുത്, ബീഡി വലിക്കരുത്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കരുത് എന്നുള്ളത്. അതല്ലാതെ വേറെ യാതൊന്നുമില്ല. അല്ല, അങ്ങനെ പറയരുത്, എന്തെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ, എനിക്കറിയാവുന്ന ആളല്ലേ, വേറെ വല്ലവരും ആണെങ്കിൽ ഞാനിത് പറഞ്ഞാലോ. പക്ഷെ എന്നിപ്പോ മാറിയിട്ടോ. ഉപദ്രവങ്ങളൊന്നുമില്ല, ഒന്നുമില്ലായിരുന്നു. സെറ്റിൽ ദേശീയക്കാരനല്ല. അതുണ്ട്. ഞാൻ എടുത്തോളാം. അല്ല, അതുണ്ട്, അതുണ്ട്. അത് പിന്നെ ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ ചില വാക്കുകൾ മനസ്സിലാവില്ലല്ലോ, മനസ്സിലാവേണ്ട വരില്ലേ? അത് എങ്ങനെ വരില്ലേ? അപ്പൊ പിന്നെ ചീത്ത വിളിക്കുമ്പോൾ ആലോചിക്കും, കുറെ ശബ്ദങ്ങൾ മാത്രം കേൾക്കുന്നു. അപ്പൊ ആരെയാ ചീത്ത വിളിക്കണമെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ താമസിച്ച ഹോട്ടലിൽ, സലീമേട്ടൻ താമസിച്ച ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ കുക്കൊക്കെ ഇങ്ങനെ മോൻ ചൊരിച്ചിട്ട് നിൽക്കുക. ഞാൻ എന്താ ചിന്തിക്കുക, ഓ പുള്ളി വീട്ടിൽ നിന്ന് സ്റ്റൗവൊക്കെ മുറിയിൽ കൊണ്ടുവന്നിട്ട് മുറിയിലിരുന്ന് മീൻകറി ഉണ്ടാക്കുക, അതാ ഏറ്റവും വലിയ കുഴപ്പമാണ് താമസിക്കുന്ന ഹോട്ടലില്. ഞാൻ ചെന്ന് നോക്കിയപ്പോ ഞാനപ്പോ ഓർത്തു, ആയുർവേദ ചികിത്സക്ക് എണ്ണ ചൂടാക്കി തേക്കാൻ എന്തോ ആണെന്ന് പറഞ്ഞപ്പോ, അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഇൻഡക്ഷൻ കുക്കറിൽ എണ്ണ തിളക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് എടുത്തിട്ട് ഇനി മേത്തൊക്കെ തേച്ച് കുളിക്കാനുള്ള രണ്ട് മീൻ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് പുള്ളി വീട്ടിൽ റൂമിലിരുന്ന് മീൻ വറുത്താൽ എന്താണ് ഏട്ടാ അങ്ങനെ റൂം? നമ്മള് ഇത് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ വിട്ടു. അതാണ് നെടുമുടി വേണിച്ചേട്ടൻ ഇതിന്റെ ആളാണ്. ഈ എണ്ണകൾ മുളപ്പിച്ച് കഴിക്കുക, ചില ഇലകള്, മറ്റേ അതൊക്കെ കംപ്ലീറ്റ് റൂം മുഴുക്ക ഇങ്ങനെ പല 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 കുഴമ്പുകൾ അതിന്റെ ഇതിന്റെയൊക്കെ എല്ലാം പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. നമ്മള് ഭാഷയ്ക്ക് വേണ്ടി പുള്ളിയെ കളിയാക്കും. നമ്മൾ ഷൊർണൂർ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പം ഒരു മദാമേ സാഹിബം റൂമിനകത്ത് താമസിക്കുന്നു. എന്താന്ന് വെച്ചപ്പോ കോട്ടക്കയിലെത്തിയെന്ന് വിചാരിച്ച് കയറി താമസിക്കുക. ചേട്ടാ, ഇതൊന്നുമില്ല, എനിക്ക് കുറച്ച് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ നമ്മൾ അറിയാലോ, നമ്മൾ സിനിമയുടെ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 5-star ഹോട്ടലിൽ ഫുഡൊക്കെ കഴിക്കുള്ളൂ. എനിക്കിത് പറ്റില്ല, എനിക്ക് എൻ്റെതായ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ അത് കഴിയുന്നത് ഞാനിപ്പോ കോട്ടയത്തായാലും പാലക്കാടായാലോ അല്ലെങ്കിൽ ഈ ആലപ്പുഴയിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഡെയിലി ഞാൻ പോകുന്ന വെച്ചാൽ എനിക്ക് എൻ്റെതായ കുറച്ച് ഫുഡുകളുണ്ട്. അത് അങ്ങനെ സംഭവമൊന്നുമില്ലേ, ഒരു അതെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ അവിടെ ഓർഡറും ചെയ്യുമോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ഉണക്കമീൻ വറുത്തായിരിക്കും, ഒരു ചമ്മന്തി ആയിരിക്കും, ഒരു മീൻകറി, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ എൻ്റെതായ ഒരു ടേസ്റ്റിന് കഴിക്കണം. അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുവരുന്നതും. ഒരു ഹോട്ടൽ മുഴുക്കി ആൾക്കാർ മാറിപ്പോയി, ഉണക്കമീൻ കറി വെച്ചിട്ട് എല്ലാരും മാറിപ്പോയി. അത് ഭക്ഷണം കൊണ്ടുള്ള ഇത്. അപ്പൊ ജയറാമേട്ടൻ ഞാൻ പറഞ്ഞു, അപ്പൊ ജയറാമേട്ടന് ഞങ്ങളൊരു മാന്ത്രം എന്ന് പറഞ്ഞപ്പോ ഗുണ്ടൽപേട്ട് ഒരു ഹോട്ടലിലാണ്. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടുത്തെ വെയിറ്റർമാരും ഹോട്ടലുകാരും തലമുനിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ജയറാമേട്ടൻ ഇങ്ങനെ ഈ കൊണ്ടുവന്ന് പാചകം ചെയ്യല് മീൻകറി ഉണ്ടാക്കല് അതൊന്നുമില്ല, ഒന്നുമില്ല വെച്ചപ്പോ ഞാൻ ആ ഹോട്ടലുകാരോട് വെച്ച് എന്താ സംഭവം? അവര് പ്രാക്ടീസ് പണുവാർ, രാവിലെ പ്രാക്ടീസ്. എന്താ സാറിന്? ഞാൻ പ്രാക്ടീസ് ചെയ്യണ എന്താണെന്ന് അറിയുമ്പോ 4 മണിക്ക് ചെണ്ട പ്രാക്ടീസ്, ബാക്കിയുള്ള കിടന്നുറങ്ങുമ്പോ മുറിയിൽ ടക്കണ്ടാക്കണ്ടായിരുന്നു. അപ്പൊ ഒന്നുമില്ല സലീം, നമ്മൾ ആർക്കും ഉപദ്രവമില്ലാണ്ടൊരു 4 മണിയാവും. എന്തോ പാചകം ഞാൻ കേട്ടിട്ടില്ലത്. വെളിയിലുള്ള ആൾക്കാർ പറയുന്ന കേട്ടു, പകലാണെങ്കിൽ ഉണക്കമീന്റെ സ്മെല്ല്, രാത്രി ചെണ്ടായി. എന്തോ ചെയ്യാൻ പറ്റും. ഏയ് ചേട്ടൻ, ഇതിനിടയിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഇപ്പോഴും നല്ലോണം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ മേളത്തിന് പോകുന്നുണ്ടല്ലോ, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെ നടക്കുന്നുണ്ട് മേളം പരിപാടികൾ? ഇപ്പൊ ഒരു കൊതിക്ക്, ഇപ്പൊ ചിപ്പം മുകേഷ് ഏട്ടൻ ഒരു നാടൻ ചെയ്തു, ലാലേട്ടൻ ഒരു നാടൻ ചെയ്തു, ചില ആൾക്കാർ ഇടയ്ക്ക് വേറെ ചില ജോലി, ഇതൊക്കെ ഒരു കൊതിക്ക് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ നടന്മാർ അതിൽ നിന്ന് പിന്നെ പതുക്കെ
കൊതി മാറുമല്ലോ. ഇതിപ്പോ ഇടക്കിടക്ക് പത്രം നോക്കുമ്പോൾ ചോറ്റാനിക്ക് അമ്പലത്തിൽ രാവിലെ ജയറാമിന്റെ മേളം, അങ്ങോട്ടും അമ്പലപ്പുഴ അമ്പലത്തിൽ ജയറാമിന്റെ മേളം എന്ന് പറഞ്ഞ് ഇത് കൊതി വിടാതെ കൊണ്ട് നടക്കുന്ന എങ്ങനെ പറ്റുന്നുണ്ട്? കൊതി മാത്രമല്ല വേറെ പല സംഭവം കിട്ടുന്നുണ്ട്. അതല്ല കേട്ടോ, ഇത് കുട്ടിക്കാലം തൊട്ട് ഇത് പഠിക്കണം പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇത് ഇത്രയ്ക്കും ഫുള്ളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. അത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ 3 മണിക്കൂർ 3.5 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന പഞ്ചാരിമേളമായാലും പാണ്ടിമേളമായാലും വലിയ ഇവിടുത്തെ ഏറ്റവും വലിയ മേളക്കാരുടെ ഒപ്പം നിന്നാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരിക്കലും ആ കല വിട്ടുകളയരുന്നുള്ളതുകൊണ്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അതിനകത്ത് പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ അതിനകത്തൊരു ചാരിറ്റി ഉണ്ട്, അതില്ലെന്ന് പറയാം. നടക്കുന്നത് അല്ല, ഞാൻ ഈ രാറ്റുപേട്ടയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു കൊട്ടാരത്തിൻ്റെ പേരായാലും ഞാൻ പറയുന്നില്ല. അപ്പോൾ കൊട്ടാരത്തിലെ ആളുകളൊക്കെ വന്നിട്ട് ജയറാമിൻ്റെ മേള അവിടെ വേണം കൊട്ടാരത്തിനകത്ത്, അപ്പം ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അവസാനം ഇവരെന്തോ തർക്കങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവസാനം അവർ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്ന ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് ഒരു മുറി അവർക്ക് കൊടുക്കണം, ഒരു മുറി രാജാവ് മാത്രമുള്ളൂ, അധികം പേരൊന്നും ഇല്ലപ്പ, ഒരു മുറി രാജാവിന് കൊടുക്കണം. അതിൽ തർക്കത്തിലൊക്കെയാണ്, കാരണം കൊട്ടാരോണ് പുള്ളി ചോദിക്കണത് ഈ മേളത്തിന് പ്രതിഫലമായിട്ട്. അല്ല, എൻ്റെ അടുത്ത് പല ആൾക്കാരും വന്നിങ്ങനെ പറയും, ജയറാമിൻ്റെ അടുത്ത് ഒന്ന് പറയണം, ഞങ്ങളെ അമ്പലത്തിലേക്ക് ഞങ്ങളുടെ ആ നാട്ടിലേക്ക് മേളം വേണം മേളം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ, ഞാൻ നമ്പർ തരാം. അല്ലല്ല, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതൊന്നും പറഞ്ഞിട്ട് ഞാനൊരു ദിവസം ജയറാമിനെ കണ്ടപ്പോൾ പറഞ്ഞിങ്ങനെ ഒരു കൂട്ടർ വന്നിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങോട്ട് പറഞ്ഞു വിട്, അവരെ കാര്യം ഞാൻ ശരിയാക്കി തരാം. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കൂ, അല്ല നമ്മളെ അതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരങ്ങ് പൊയ്ക്കൊള്ളൂ. അല്ല, അല്ലെങ്കിൽ പഞ്ചലോകത്തിന്റെ വിഗ്രഹമായിരിക്കണം അവിടുത്തെ പ്രതിഷ്ഠ. ജയറാമിൻ്റെ മേളം പോലെ തന്നെ വേറെ മെയിൻ പരിപാടി വരുന്നത് എന്നെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വിളിച്ചു ചേർക്കും, ജയറാമായിട്ടെ നമ്പർ ഒന്ന് കിട്ടുമോ. ഞാൻ ചോദിച്ചു എന്തിനാ, ആനയ്ക്ക് ചോറ് കൊടുക്കുന്ന ഒരു പരിപാടി. കേരള എവിടെ ആനയ്ക്ക് ചോറ് കൊടുക്കുന്ന ഒരു കാര്യം കേട്ടോ, ആനയുടെ കഥ പറഞ്ഞപ്പോഴാണ് ആനച്ചന്തം എന്നൊരു പടം. അപ്പൊ എന്റെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ ജയറാമിട്ടാ. അപ്പൊ ഈ ആന ഇങ്ങനെ ജയറാമിട്ട ആനപ്രേമി, ഞാനൊരു പാപ്പനാണ്. അപ്പൊ ഈ ആന ലോറി ഇടിച്ചിട്ട് തകർന്നു കിടക്കുകയാണ്. അപ്പൊ ജയറാമേട്ടല്ലേ അടുത്തുള്ളത്. അപ്പൊ ഭയങ്കര ഒരു സെന്റിമെന്റ്സ് ആയിട്ട് ഞങ്ങൾ കരഞ്ഞ് ജയറാമേട്ടൻ അടുത്തിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ കൊമ്പിന്റെ അടുത്ത് തലയിട്ടിട്ടാണ് കരയണത്, കാരണം ആനയുടെ ഉസ്താദ് പിടിപ്പിക്കുക, പിന്നെ എനിക്ക് എന്തുവാക്കാനാണ്. അങ്ങനെ ഞാൻ കരയണം, മോനെ കൃഷ്ണ എന്നാ എന്താ ആനയുടെ പേര്, എഴുന്നേക്കടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ട് കൊമ്പിന്റെ അടയൊക്കെ കണ്ണിക്കിടക്ക് മുത്തോ കൊടുക്കേണ്ടി ഞാൻ. അങ്ങനെ കെടുത്ത് കരഞ്ഞ് കെടുക്കുകയാണ് ഞാൻ. കരഞ്ഞ് കിടത്തപ്പോ ഈ ആന എന്തോ ഉറുമ്പ് കടിച്ചിട്ട് ആരൊന്ന് അങ്ങനെ ഒന്ന് കാണിച്ചു. ഞാൻ നോക്കുമ്പോ ജയറാമേട്ടനൊരു 3 കിലോമീറ്റർ അപ്പുറത്ത് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ആളാ, നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഈ കൊമ്പിന്റെ അരയെ പിടിയൊക്കെ താനീട്ടാ. നിനക്ക് അറിഞ്ഞൂടാ ആന രണ്ടുപേരെ കൊന്നാന്ന്. ജയറാമിന്റെ എങ്ങനെ അത്രക്ക് സ്പീഡിലോ 5 കിലോമീറ്റർ ചേട്ടാ, ഇതിന് 1% ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാ 1% തോന്നിയില്ല. പിന്നെ തോന്നി ഞാൻ ജയറാമേട്ടനെ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ മാറി തിരുമുടിയിൽ ശരണം വേണ്ടി ഞങ്ങൾ വരുന്നു, സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അത് പിന്നെ ഞാനൊക്കെ ഇവിടെ ഇരിക്കല്ലേ, അവർക്ക് കാണണ്ടേ, എന്നെ കാണാനുള്ള കൊതി ഉണ്ടാവില്ലേ അവരെ സംബന്ധിച്ചിടത്തോളം. അല്ലേ, അതൊക്കെ നമ്മൾ സംബന്ധിച്ചു കൊടുക്കും. അവന്റെ ഒരു ആഗ്രഹമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. കൊറിയൻ സിനിമയാകുമ്പോ നമുക്ക് കൊറേയൊക്കെ മനസ്സിലാവും കഥ, കാരണം ഇത് പഴയ ഏതെങ്കിലും മലയാള സിനിമയായിട്ട് വന്നിട്ടുണ്ടാവേ. മോളിക്കുണ്ടായിട്ട് എന്റെ തെരുവ് പറഞ്ഞത് ഇവര് ഇവര് ആരും കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ വന്നിട്ട് ഇവരെ ഇവിടെ വെച്ച് തെറി. അവസാനം നിങ്ങൾ ഈ നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടെ സാധനം വരട്ടെ, ഞാൻ ഉദ്ദേശിച്ച അതല്ല. ചേട്ടൻ വിചാരിക്കുന്ന പോലെ അങ്ങനെ ചെവിയിൽ വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. വെടിക്കെട്ട് നടക്കുമ്പോ എന്നാ കടുവ് ഇറക്കുന്നതെന്ന് ചോദിക്കുന്ന ആളാ, കേൾവി ഇച്ചിരി പുറകോട്ടാണോ എന്തെങ്കിലും ജോലി അതില്ല പറ്റിക്കാൻ വേണ്ടി. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത് പറ്റിക്കാൻ പണിയെടുത്ത് കാണുന്നത് ഇന്നേ വരെ ദൈവം സഹായിച്ചിട്ട് അന്ന ഇത് കഴിഞ്ഞ് എന്തെങ്കിലും പഠിക്കും, അതല്ല സംവിധാനം. സൈന്യത്തിനപ്പത്തിന് ഏ അത് വേണ്ട, അതിലും അഭിമാനത്തോട് എനിക്ക് പറയാലോ, മമ്മൂട്ടി ചോദിച്ചിട്ട് പോടാവില്ല എന്ന് പറഞ്ഞ പേനയാണ് വരാൻ വരില്ല. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? ആദ്യം
എന്റെ പേര് ഏഞ്ചൽ എന്നാണ്. സലിമണ്ണോടാണ് എന്റെ ചോദ്യം. ആ ഈ ക്രിസ്മസിന്റെ സമയത്ത് മാലാഖയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ പുൽക്കൂടില്. ഞാൻ ഇപ്പൊ വരുന്ന ഹരിപ്പാട് എന്നാണ്. ഞാൻ ജോലി ചെയ്യുന്ന അയർലൻഡിലാണ്. അയർലൻഡ്? മറ്റേ വിസ വേണ്ട അയർലൻഡ് ആണോ അതോ യു കെ നേരെ വരാവുന്ന അയർലൻഡ് ആണോ? റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. അവിടെ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. എത്ര ദിവസത്തെ ലീവിനാണ് വന്നത്? ഒരു മാസത്തെ. അതിനിടയിൽ ഒരു ബഡായി ബംഗ്ലാവ് കാണാൻ തീരുമാനിച്ചു അല്ലേ? വിദേശ സഞ്ചാരി, കേരളത്തിലെ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ ബഡായി ബംഗ്ലാവ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏലോ കുരുമുളക് മാത്രമല്ല. അല്ല, നീ തമാശക്ക് പറഞ്ഞു എന്റെ അടുത്ത് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങളുടെ ഷൂട്ടിംഗ് അനുസരിച്ച് വേണം ഞങ്ങൾ ലീവ് എടുക്കാനെന്ന് ഇവിടെ വരാൻ. അത് ഭയങ്കര ഒരു താല്പര്യമുള്ള സംഭവമാണ്. അതെ, അത് ഞാനൊക്കെ ഇവിടെ ഇരിക്കല്ലേ, അവർക്ക് കാണണ്ടേ? എന്നെ കാണാനുള്ള കൊതി ഉണ്ടാവില്ലേ അവരെ സംബന്ധിച്ചിടത്തോളം? ഇല്ലേ, അതൊക്കെ നമ്മൾ സംബന്ധിച്ചു കൊടുക്കും. കാര്യം ഒരു അവന്റെ ഒരു ആഗ്രഹമില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ. ഏഞ്ചൽ, ചോദ്യം ആരോടാണ്? സലിമേടിനോടാണ് ചോദ്യം. താങ്കള് നാഷണൽ അവാർഡ് ജേതാവായതിനു ശേഷം പിന്നീടും എപ്പോഴെങ്കിലും രസകരമായ അനുഭവം ഈ ഡയറക്ടർമാരെയെന്നോ പ്രൊഡ്യൂസർമാരെയെന്നോ ഉണ്ടായിട്ടുണ്ടോ? അതായത് നാഷണൽ അന്ന് ഇന്നും പ്രശസ്തനാണ്, എന്നാൽ പോലും മുമ്പ് കിട്ടുന്നതിന് മുമ്പ് ഒരു ഫേസ്, കിട്ടിക്കഴിഞ്ഞ് വേറൊരു ഫേസ്, അങ്ങനെ എന്തെങ്കിലും രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതേ ഉള്ളു. അല്ല, അങ്ങനെ തീറ്റ അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സെറ്റിൽ ഇറങ്ങുമ്പം തന്നെ ആദ്യം തന്നെ സലീം കുമാർ അവിടെ നിന്നുണ്ട്. നാഷണൽ അവാർഡ് വിന്നർ സലീം കുമാറിന് വരാമോ അകത്തേക്ക് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ അവാർഡ് കിട്ടണ പോലത്തെ കഥകൾ, അങ്ങനെ ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ശരി, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എന്റെ പേര് വിജിഷ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ക്ലാസിക് കോളേജിൽ നിന്ന് കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ഇവിടെ പിഷാരടി ചേട്ടനാണ് ജയറാമേട്ടനെയും സലീമേട്ടനെയും ഇന്റർവ്യൂ നടത്തുന്നത്. ഇവിടെ സലീമേട്ടന് ജയറാമേട്ടനെ ഇന്റർവ്യൂ നടത്താൻ ഒരു അവസരം കിട്ടിയാൽ സലീമേട്ടന് ചോദിക്കാനുള്ള പ്രധാന ചോദ്യം എന്തായിരിക്കാം? അതുപോലെ ജയറാമേട്ടന് സലീമേട്ടനെ ഇന്റർവ്യൂ നടത്താൻ ഒരു അവസരം കിട്ടിയാൽ ചോദിക്കാനുള്ള പ്രസക്തമായ ചോദ്യം എന്തായിരിക്കാം? രണ്ടുപേരും തമ്മിൽ ഇന്റർവ്യൂ നമുക്ക് റെസ്റ്റ് എടുക്കാം. തികച്ചും വ്യത്യസ്തമായിരിക്കുള്ളൂ എന്റെ ഇന്റർവ്യൂ. ഏതാണ് ആദ്യ ചിത്രം? സിനിമയിലേക്ക് വരാണ്ടായ കാരണങ്ങൾ. പിന്നെയുണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിനോട് ഇഷ്ടം, ഇങ്ങനെ സ്ഥിര ചോദ്യങ്ങളുണ്ട്. മമ്മൂട്ടിയുടെ മോഹൻലാലും ഇഷ്ടപ്പെട്ട നായിക. വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമുണ്ട്. ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രം? ഉത്തരം കർണൻ. രണ്ട് ചോദ്യം എക്സ്ട്രാ ഉണ്ട്. സ്ഥിരമായിട്ട് ഈ ചെണ്ട ആനയും ചെണ്ടയുണ്ട്. ശരി, ചോദ്യം കഴിഞ്ഞു, ഇനി ചേട്ടൻ തിരിച്ചു ചോദിക്കൂ. നമ്മുടെ പടത്തിന്റെ കാര്യം തന്നെ ചോദിക്കാം. ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം, പടം ഇപ്പൊ ഫുള്ളായിട്ട് കണ്ടില്ലേ? കണ്ടു. ജനുവരി 12 അത് റിലീസാണ്. റിലീസാണ് പടം. സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയങ്ങളില്ല. സംവിധായകനായ താങ്കൾക്ക് സംശയമില്ല? സംശയമില്ല. ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് പറയുകയും ചെയ്തു. ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെടുമുടി വേണു എന്നെ വിളിച്ചിട്ടും പറഞ്ഞു, ഇത്ര മനോഹരമായിട്ടുള്ള സിനിമ അടുത്ത കുറേ വർഷങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് നമുക്ക്. അതെ, അടുത്ത പടം എനിക്ക് തരുമോ? അങ്ങനെയില്ല, പടം ഓടിക്കഴിഞ്ഞ അടുത്ത പടം നേരെ മോഹൻലാലിലേക്ക് പോരുത്, അത് എനിക്ക് തരുമെന്ന് ചോദിച്ചു. അങ്ങനെയുണ്ട് ചേട്ടാ, നമ്മളൊക്കെ ഒരു കൊലത്തുള്ളിൽ ജീവിച്ച ആൾക്കാരാ. എന്റെ ശിഷ്യന്റെ പടം തന്നില്ലേ പോരെ? നമ്മൾ ടീമായിട്ട് ഇറങ്ങിയൊക്കെയാണ്, നമ്മുടെ രണ്ടിനും ഒന്ന് കണ്ടിട്ട് കൊടുത്ത് പോവുള്ളൂ. അപ്പൊ ചേട്ടനോട് ധൈര്യം ഇട്ടിരിക്കുന്നതായിട്ട്. പിഷാരടി ഇവിടെ കൊണ്ടുവന്ന ആരാണ്? ഇവിടെ കൊണ്ടുവന്ന ആരാണ്? ഏഷ്യാനെറ്റിലേക്ക്. ഞാൻ അതറിയാമോ കഥ? മുകേഷന്റെ അറിയാമോ? ഡയാനിരി പണ്ടുകൂടാ. അപ്പൊ അപ്പൊ ഡയാനെന്ന് വെച്ചാൽ സിനിമയിലെ എത്ര 20 കൊല്ലമായിട്ട് ഡയാന, അത് വേൾഡ് റെക്കോർഡാ. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ചെയ്യുന്ന പരിപാടി, അത് വേൾഡ് റെക്കോർഡാ. അപ്പൊ ആ ഡയാന ഒരു വലിയ കൈയ്യടി കൊടുക്ക. അപ്പൊ ഞാൻ ഈ സിനിമയിലൊക്കെ നിർത്തിയിട്ട് മെയ് തിരക്കുകാരന് സിനിമയിലുള്ള ഇത് മെയിൻ ഈ ഫെസ്റ്റിവൽ ടൈമിലുള്ള പരിപാടി, സ്പെഷ്യൽ പരിപാടി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്റെ ട്രൂപ്പിലുള്ള പിള്ളേര് അവരെ ഫേമസ് ആക്കാം, അല്ലാണ്ട് വെല്ലുവരൊക്കെ കൂടുന്നിട്ട് ഫേമസ് ആക്കിയിട്ട് എനിക്കെന്ത് കാര്യം? എന്റെ ട്രൂപ്പിലുള്ള അവര് വരട്ടെ എന്നർത്ഥത്തിൽ ഞാൻ ഡയാനോട് പറഞ്ഞു, ഡയാന ഇത്ര നമ്മുടെ പിള്ളേരായിട്ട് വരുന്നത്. പിഷാരടി, രാജേഷ്, അങ്ങനെ ആരക്കട, ജോഷിച്ചേട്ടൻ, ജോഷി, അങ്ങനെ ഒരുപാട് പേര് ഞാൻ കൊണ്ടുവന്നേക്കാ. ഈ നിങ്ങൾക്ക് ഒന്നിനും നിക്കാൻ പോലും അറിയില്ലട്ടോ, അത് വേറെ കേസ്. ഇവിടെ വന്ന് ഡയാന എന്നെ ചീത്തവിളി, ഓട് ചീത്തവിളി. ഈ ചീത്തവിളിയൊക്കെ
മോളിക്കുണ്ടായിട്ടാണ് എന്റെ തെറി പറയുന്നത്. ഇവര് ഇവര് ആരും കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ വന്നിട്ട് ഇവരെ ഇവിടെ വെച്ച് തെറി, ഇങ്ങനെ അവിടുത്തെ തെറി, ഇങ്ങനെ വന്നിട്ട് അവസാനം എന്നിട്ട് ഞാൻ ഇത് എവിടെ നിന്ന് കിട്ടി സാധനങ്ങൾ എന്ന് ചോദിച്ചു. ആ സാധനത്തിനെ ഈ രൂപത്തിൽ കണ്ടപ്പോ ഒരു ഗുരുതുല്യനായ എന്റെ മനസ്സ് എവിടെ എത്തിയെന്ന് ചിന്തിക്കണം. ഇവനിപ്പോഴും പറയുന്നത് ഞാനൊന്ന് പറഞ്ഞ തെറികളും ഞാൻ വൈറ്റലയിൽ ഇറക്കി വിട്ട കേസുകളൊക്കെ ഞാൻ പറയാനുള്ളത്. 100 രൂപയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഷോ മാവേലിക്കരെ പോളി ഞങ്ങളുടെയൊക്കെ ഉണ്ട്. വൈറ്റിലെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്റെ ആദ്യത്തെ പേയ്മെന്റ് 100 രൂപയാണ് സലീമേട്ടൻ തന്നത്. രൂപ തന്നെ എന്നോട് ഒരാഴ്ച ഞാൻ ഇവിടെ വിളിച്ചപ്പോ നമ്മൾ എന്താ ചേട്ടാ നമ്മുടെ ട്രൂപ്പിന് ഇനി പ്രോഗ്രാം ഉണ്ടോ, അന്നൊരു 100 രൂപ തന്നില്ലേ, അത് തന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ട് അല്ലാതെ നിനക്ക് പേയ്മെന്റ് തന്നല്ലെന്ന് വീട്. ഇവൻ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്നെ അല്ല എന്റെ വൈഫിനെയാണ് ഇവൻ എന്താണ് നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത്. ചേച്ചി അതെ അവളോട് വിളിച്ചു പറഞ്ഞു ചേച്ചി ഇങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു, 4-5 പറഞ്ഞു വിട്ടു ഞാൻ വിട്ടേ. അപ്പൊ എന്റെ വൈഫ് വന്നൊരു പാവം ചേക്കൻ അവൻ നല്ലവനാണ് ഒന്ന് നിങ്ങൾ ഒന്ന് ഒന്നും ഇത് ചെയ്യുന്നുണ്ട്, അവള് കാരണമാണ് ഇവൻ ഇന്ന് ഈ നിലയിലെത്തിയത്. കാരണം കാരണം പണിയെടുത്തതിനില്ല ഉറപ്പാണ്. എന്റെ പകരം വീട്ടാൻ പോണ എപ്പോഴെന്നറിയാമോ, പിഷാരടി ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. ചോദിക്കുന്നത് ഇത് കെ കുമാറാകന്റെ പ്രൊമോഷൻ ആണോ അതോ എന്റെ സസ്പെൻഷൻ ആണോ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്? അല്ല ഇവന് ജീവിക്കാൻ ആഗ്രഹമുള്ളവനായിരുന്നെങ്കിൽ വീടിന്റെ തൊട്ടടുത്ത വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി അവിടെ ഇവന്റെ അച്ഛന് ജോലി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ജോലി ചെയ്യുകയായിരുന്നു. അതില്ല പറ്റിക്കാൻ വേണ്ടി എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത് പറ്റിക്കാൻ പണിയെടുത്ത് കാണുന്നത് ഇന്ന ഇന്നേ വരെ ദൈവം സഹായിച്ചിട്ട് അന്ന ഇത് കഴിഞ്ഞ് എന്തെങ്കിലും പഠിക്കും, അതല്ല സംവിധാനം വേറെ ഇത്രയും ബുദ്ധിമുട്ടില്ല, ശരിയായില്ലല്ലോ അത്, കുറച്ചുകൂടി നന്നാക്കാമല്ലോ, ഇത്ര പണികളുണ്ട് സംവിധായകന്, അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇവന്റെ വിദ്യയുണ്ട്, കാക്കാലത്ത് കൈ നോക്കി പറഞ്ഞവരാണത്. ഓണസമയത്ത് അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നത്. അല്ല പിഷാരടി എന്തെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഈ ഡയറക്ട് ചെയ്യുമ്പോഴത്തേക്ക്? നിങ്ങൾ ഈ നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടെ സാധനം വരട്ടെ, ഞാൻ ഉദ്ദേശിച്ച അതല്ല, അങ്ങനെ കാണാം തിരിച്ച് ഹറാസ് ചെയ്യാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോന്ന് പടം ഡയറക്റ്റ്. എനിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോട് വെച്ച് എത്ര ദിവസം വേണോടാ നിന്റെ പടത്തിന്, ഞാൻ ചേട്ടൻ 18 ദിവസം ആ വേഷം മാറ്റും ഞാനത് ചെയ്യില്ല എന്നോട് പറഞ്ഞ ആളാണ് പടത്തിൽ നിന്ന് മാറാനായിട്ട്. അതാണ് ഇനി ആരാ ചോദ്യം ചോദിക്കാനുള്ളത്? അല്ല ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം, ഒരാളാണെങ്കിൽ അത് തേച്ച് മാറ്റി കളയും, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. അപ്പൊ ആ ചോദ്യം ചോദിച്ച സഹോദരി പറഞ്ഞു സാധാരണ വിഷാരടി ആണല്ലോ അങ്ങോട്ട് ചോദിക്കുന്നത്, ഇങ്ങോട്ട് ചോദിക്കുന്നത്, മറിച്ച് അങ്ങോട്ട് ചോദിക്കുക, ഞാൻ ആരാ? അല്ല ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി ഇവിടെ പണി നടക്കുന്നത് ഇവിടെയാണ്, അവിടെ വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല അവിടെ. അല്ല അത് അവര് പറയട്ടെ എന്താണ് എന്റെ എന്റെ റോൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നാ മതി ബഡായ് ബംഗ്ലാവിനെ ലോകത്ത് ഒരാൾ ഇരുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം കൊണ്ടുപോകുന്ന മഹാന്നൊക്കെ പറഞ്ഞ് കൊറേ പേരെന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ബഡായ് ബംഗ്ലാവിന്റെ ആരാണ് മുകേഷ് ഏട്ടൻ? ഒരു എല്ലാ പരിപാടിക്കും ഒരു ലീഡർ ആവശ്യമാണ്, ഒരു ടീം ആകുമ്പോ ഒരു ലീഡർ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഈ വീടിന്റെ കാരണവര് ബംഗ്ലാവിന്റെ. അപ്പൊ വേറെ എനിക്ക് ഒരു പണിയില്ല, എല്ലാ പണികളും ചെയ്യിക്കുന്ന ആള്, എല്ലാവർക്കും പണി കൊടുക്കുന്ന ആള്. ചേട്ടാ ഒരു ഭൂമി ആവുമ്പോ ഒരു അച്ചുതണ്ട് വേണം, ബഡായ് ബംഗ്ലാവിന്റെ അച്ചുവാണ് ചേട്ടൻ. ഇവിടെ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് പലതും വെച്ചിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തിട്ടത്, സോറി കേട്ടോ. ശരി ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എന്റെ പേര് ഹരിഗോവിന്ദ്. അപ്പോ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കൂടിയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും മിമിക്രിയിൽ നിന്ന് വന്ന് പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചവരാണ്. നിങ്ങൾ രണ്ടുപേരും സലീമുണ്ട്. ഓക്കെ അപ്പം ഞാൻ അവിടുന്ന് പറഞ്ഞൊരാളല്ല കാര്യം പറഞ്ഞുതരാം. ഞാൻ ജയറാമിനോട് ഇഷ്ടം പോലെ സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്, അതില്
ചിലരൊക്കെ കുറെ നാള് കഴിഞ്ഞിട്ട് വേറെ ആളായി അല്ലെ പത്മശ്രീ കിട്ടി കഴിഞ്ഞാൽ ജനം ഉപേക്ഷിക്കുമല്ലോ, മറ്റേ ചോദിക്കണ്ടെന്ന് വെക്കുമല്ലോ. പക്ഷെ പുള്ളി ചെണ്ടയും കൊട്ടി കഴിഞ്ഞ് നിൽക്കുമ്പോ ചിലര് വന്നിട്ട് നസീറിനെയും കൂടെ ഒന്ന് കാണിച്ചു ആളായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ ഇപ്പോഴുള്ള ഒരാളാണ്. അതാണ് അത് ആരൊക്കെ ആരായാലും ശരി, അവർ വന്നതൊന്നും ജനം മറക്കുന്നു. അല്ല, ജയറാമേ, ജയറാം ഇപ്പം സിനിമയിൽ വന്ന് സിനിമ സ്റ്റാറൊക്കെ ആയില്ലായിരുന്നെങ്കിൽ ഈ ചെണ്ടയും മിമിക്രിയും കൂടെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു ഐറ്റം എന്തായാലും പ്രേം നസീർ ചെണ്ട കൊട്ടിയാൽ എങ്ങനെയായിരിക്കും? ഓക്കെ, ചോദ്യം ചോദിക്കും. അപ്പോ മിമിക്രി ചെയ്തിരുന്ന കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിച്ച സംഭവം ഏതാണെന്നൊന്ന് പറയാവോ? കലാഭവന്റെ കാലഘട്ടത്ത് ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സൈനുദ്ദീനായിരുന്നു അത്തരം പെട്ടെന്നുള്ള തമാശകൾ, അബ്രപ്റ്റായിട്ട് തമാശകൾ പറയുന്ന ആള്. സൈനുദ്ദീൻ്റെ ഒരുപാട് തമാശകളുണ്ട്. പെട്ടെന്ന് ഓർത്ത് പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫൈൻ ആർട്സ് ഹാളിലൊരു പ്രോഗ്രാം, ഞങ്ങൾ എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ടത് മമ്മൂട്ടിയായിരുന്നു. അപ്പോൾ മമ്മൂട്ടി കുറച്ച് ലേറ്റായിട്ട് ഒരു വന്നു, പെട്ടെന്ന് ഞങ്ങൾ പ്രോഗ്രാം നിർത്തി, മമ്മൂട്ടി ബാക്ക് സ്റ്റേജിലൂടെ വന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ബാക്കിൽ നിൽക്കുകയായിരുന്നു. നമസ്കാരം നമസ്കാരം എല്ലായിടത്തും പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് ഇതിന് സംഘാടകർ എന്തോ പേരെഴുതാൻ വേണ്ടിയിട്ട് ഒരു പേന കിട്ടുക, പേന സൈനുദ്ദീൻ്റെ കയ്യിൽ പേന ഉണ്ട്. ഹലോ, ആ പേന ഒന്നൊരു സൈനുദ്ദീൻ പേന ചോദിച്ചു. അപ്പോൾ സൈനുദ്ദീൻ ഇല്ലില്ല താടു എന്ന് പറഞ്ഞു. അല്ലല്ല, കുഴപ്പമില്ല, പിന്നീട് എനിക്ക് പറയാമല്ലോ, ഇത് മമ്മൂട്ടി ഉപയോഗിച്ച പേരെയെന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞ് മമ്മൂട്ടി പറഞ്ഞു. സൈനുദ്ദീൻ അപ്പം തന്നെ, ഏ അത് വേണ്ട, അതിലും അഭിമാനത്തോടെ എനിക്ക് പറയാമല്ലോ, മമ്മൂട്ടി വെച്ചൊരു പോടാവും ഇല്ലെന്ന് പറഞ്ഞ പേനയാണ്, വരാൻ വരില്ല. അതപ്പം പുള്ളി അവിടെ വെച്ച് തട്ടിയതാണ്. മമ്മൂട്ടി ചിരിച്ചു, ഭയങ്കരമായിട്ട് ചിരിച്ചു. അതിന് സ്വാമി ശരണം ശബരിമലയ്ക്ക് പോകണം. അതല്ല ഇത്, ആര്യയുടെ രൂപത്തിലൊക്കെ ഒരു ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടല്ലോ, സ്റ്റൈലായിട്ടുണ്ട്. ഇവിടെ എവിടുന്ന് മാറ്റിയ എന്റെ ജീവിതം സ്റ്റൈലായി മാറും. എന്നെ കണ്ട ഇപ്പൊ ഒരു ബുദ്ധിജീവി ലുക്ക് ഇല്ലേ? ദൂരെന്ന് കണ്ടപ്പോ ഏതോ ജീവിയുടെ ലുക്ക് ഉണ്ട്, ബുദ്ധി ഉണ്ടോ എന്ന് കണ്ടറിയാൻ പറ്റുള്ളൂ. ഞാൻ മഹത്തായ ഒരു കാര്യം ചെയ്തിട്ട് വരുവാണ്, ഞാൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ട് വരുവാണ്. ഇവള് പങ്കെടുത്തോടുകൂടി എന്റെ മഹത്വം മുഴുവൻ പോയില്ലേ? അല്ല, ഈ സിനിമയെ കുറിച്ചൊക്കെ ആര്യൊക്കെ നല്ല പിടിപാടാണോ? പിന്നെ ഇറങ്ങുമ്പോ ഇറങ്ങുമ്പോ ഞാൻ പോയി കാണും. ടിവിയിൽ വരണം. ടിവിയിൽ വരാൻ ഇപ്പൊ വലിയ പാടൊന്നും ഇല്ല, ഇന്നിറങ്ങിയ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ആ സിനിമ ടിവിയിൽ വരും. പിന്നെ രമേശ് ഏട്ടാ, ഞാനേ തിയേറ്ററിലും പോയി സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ശരി, ചോദിച്ചു ഇവിടെ തിയേറ്ററിൽ പോയി ലാസ്റ്റ് കണ്ട പടം ഏതാന്ന് ചോദിച്ചു. ഞാൻ ലാസ്റ്റ് കണ്ടത് ഒരു മമ്മൂട്ടി പടമാണ്, നേരറിയാൻ CPI. CPI അല്ല, BJP. നേരറിയാൻ CBI. CPI ഒന്നും അല്ല, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഇച്ചിരി ബാക്കിലോട്ടാണ്, പക്ഷെ അഹങ്കാരം നല്ലോണം മുന്നിലോട്ട് ഇപ്പോഴും ഉണ്ട്. അതാണ്. അല്ല, ആര്യ ഈ ഫെസ്റ്റിവലിൽ ഏതൊക്കെ സിനിമ കണ്ടു? കൊറിയൻ, സ്പാനിഷ്, ചൈനീസ്, നമ്മുടെ ഇംഗ്ലീഷ്, ഏറ്റവും രസം കൊറിയൻ സിനിമ കാണാനാ. ഒരു പാക്കറ്റ് കപ്പലേണ്ടി ഒക്കെ മേടിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചിരുന്ന് കാണാൻ അടിപൊളിയാ. പിന്നെ കൊറിയൻ സിനിമയാകുമ്പോ നമുക്ക് കുറെയൊക്കെ മനസ്സിലാവും കഥ, കാരണം ഇത് പഴയ ഏതെങ്കിലും മലയാള സിനിമയായിട്ട് വന്നിട്ടുണ്ടാവേ. ഈ കൊറിയൻ പടത്തിലെ ആര്യ എങ്ങനെ വിലയിരുത്തുന്നത്? ഈ കൊറിയൻ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ചങ്ങ് പോയി. ഇടയ്ക്ക് വെച്ച് എന്തായാലും സിനിമയുടെ ഒരു കഥാതന്തു നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയല്ല, ഞാൻ തിയേറ്ററിൽ നിന്ന് പോയി, കുറച്ചുകൊണ്ടിരുന്ന കടലയുടെ പാക്കറ്റ് തീർന്നു പോയപ്പോൾ ഇച്ചിരി പൊരിക്കടല മേടിക്കാൻ പുറത്തേക്ക് പോയതാ. പക്ഷേ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ കൊറിയൻ പടം ഒരു ക്ലീഷയാണ്. അല്ല, ക്ലീഷ എന്ന് പറഞ്ഞാ മനസ്സിലായില്ല, എന്താ എങ്ങനെയാണത് ക്ലീഷ എന്ന് പറഞ്ഞു? ഈ ക്ലീഷ എന്ന് പറഞ്ഞാ എന്താന്ന് എനിക്കും അറിയത്തില്ല, പക്ഷെ അവിടെ വരുന്നവരെല്ലാരും ഇത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ. പക്ഷെ അവരുടെ ഉദ്ദേശ ശുദ്ധി വളരെ നല്ലതായിരുന്നു. അവസാനം വന്ന ആ മെസ്സേജ് അത് ഗംഭീരമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് കൂടി കണ്ടതല്ലേ ഉള്ളൂ, കഴിഞ്ഞ ഏഷ്യാനെറ്റിന്റെ അവാർഡ് ഷോയ്ക്ക് നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമി വിനീതായിട്ടും കൂടി ചെയ്ത അടിപൊളി ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ നിവൃത്തിയോട് കൊണ്ട് കെട്ടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പുള്ളി ഉദ്ദേശിച്ചത് ക്ലാസിക്കൽ സിനിമയുടെ കാര്യമാണ്. അല്ലെങ്കിലും ഈ രമേശ് ഏട്ടൻ ഇങ്ങനെ ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് എന്നെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യും. രമേശ് ഏട്ടൻ എന്റെ ഒരു വില അറിയാഞ്ഞിട്ടാ. ഞാൻ ഈ പല പല വേൾഡ് ക്ലാസ് സിനിമകൾ കണ്ടാണ് ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുകേഷ് ഏട്ടാ. ഇപ്പൊ കൂടി എന്റെ ഈ ബാഗില് രണ്ട് വേൾഡ് ക്ലാസ് സിനിമയുടെ CD ആണ് ഇരിക്കുന്നത്. കുഞ്ഞിത്തത്ത വോളിയം 2, മണ്ണും പിണ്ണാക്കും വോളിയം 5, അനിമേഷൻ സിനിമകൾ എന്നാ വേൾഡ് ക്ലാസ്സുകൾ തന്നെ ഇരിക്കും, വിട്ടു കണ്ടു. അപ്പൊ പിന്നെ നിങ്ങളുടെ ചാറ്റിംഗ് നടക്കട്ടെ. പിന്നെ
അൺഫോർച്ചുനേറ്റ്ലി ഐ സോ എ മൂവി റീസെന്റ്ലി, പക്ഷേ അതിന്റെ പേര് ഞാൻ പറയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമല്ലോ. പറഞ്ഞാ മതി. അങ്ങനെ ഇപ്പൊ ആ പേര് എന്നെ കൊണ്ട് പറയിച്ച എന്നെ മാത്രം പെടുത്തിയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനല്ലേ ഞാൻ പറയത്തില്ല. ഇത്രയും നേരം ബുദ്ധിജീവി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇച്ചിരി ബുദ്ധി വെച്ചിട്ടുണ്ട് കേട്ടോ. നാലു വർഷമായിട്ട് ഇവിടെ കിടന്ന് റിഹേഴ്സലും പ്രിപ്പറേഷനും ചെയ്തോണ്ടിരിക്കല്ലേ, ഇവന്റെ വളിച്ച കോമഡി കണ്ടിട്ട് എന്റെ ചിരിഞ്ഞരമ്പ് വരെ തളർന്ന് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി തിരിച്ച് നമ്മൾ കെ കുമാറാകണം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈഗോയെ കുറിച്ചാണ് എന്ന് പറഞ്ഞു. ഇതിന്റെ സംഗീത വിഭാഗം നാദൃഷ്ക കൈകാര്യം ചെയ്യുന്നു അല്ലെ? എത്ര പാട്ടുകളാണ് സിനിമയിലുള്ളത്? ഒരു പാട്ടാണ് സിനിമയിലുള്ളത്. ഒരു പാട്ട് നാദൃഷ്ക ചെയ്തതാണ്. ആരൊക്കെയാണ് പാടിയിരിക്കുന്നത്? പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്, കാവ്യ മാധവൻ. കാവ്യ മാധവനും വിജയ് യേശുദാസും കൂടെയാണ് അതിലെ പാട്ട് പാടിയിരിക്കുന്നത്. ഞാൻ കേട്ട പാട്ടാണ്, ഗംഭീരമായിട്ടുള്ള പാട്ട്. നായിക അനുശ്രീ. അനുശ്രീയാണ് നായിക. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് ജയറാമേട്ടനോടാണ്. കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞ് ചേട്ടൻ്റെ ചെണ്ടക്കമ്പത്തെ കുറിച്ച് ചേട്ടൻ കുറേ പറഞ്ഞു. അതേപോലെ ചേട്ടനുള്ള ഒരു കഴിവാണ് മിമിക്രി ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു മിമിക്രി ചേട്ടൻ ഇവിടെ ചെയ്താൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് പറഞ്ഞതാണ് ബേഡായ് ബംഗ്ലാവിൽ. ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വന്നപ്പോഴും മിമിക്രി ഒരു പ്രധാന ഐറ്റം ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതല്ലാതെ മറ്റു വിഷയങ്ങളിലേക്ക് സംസാരിക്കാമെന്ന് നേരത്തെ എടുത്തൊരു തീരുമാനമായതുകൊണ്ടാണ് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം നിനക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പുറത്തു നല്ലോണം കാണിച്ചുതരാം. അല്ലേടാ, പുള്ളി ചോദിച്ച സ്ഥിതിക്ക് ഇനി നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ഒരു പയ്യൻ്റെ ആഗ്രഹം നടന്നില്ല അവൻ ചോദിച്ചിട്ട് മിമിക്രി കാണിച്ചില്ല, അങ്ങനെ ബെഡായ് ബംഗ്ലാവിൽ വരുന്ന ഒരാൾ നിരാശപ്പെട്ട് പോകാൻ പറ്റില്ല. ഈ സിനിമയുടെ പേര് ദൈവമേ കൈതൊഴാം കെ കുമാറാകണം എന്നായതുകൊണ്ടും ഇപ്പം പറഞ്ഞ 12-ാം തീയതി എന്ന് പറയുന്ന ഡേ റിലീസ് ഡേറ്റ് മകരവിളക്കിന് 2 ദിവസം മുമ്പായതുകൊണ്ടും ഇത് മണ്ഡലകാലമായതുകൊണ്ടും നമുക്ക് ജയ വിജയന്മാരുടെ പാട്ട് പാടിയല്ലോ. നമ്മൾ ഓസ്ട്രേലിയയിലെ ഷോയ്ക്ക് വെറുതെ പാടി നോക്കിയിട്ടുള്ളതാണ് അയ്യപ്പനമ്പലത്തിൽ. അതെ, പണ്ട് ഞാൻ ഇന്റർ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുള്ളതാണ് പാട്ടുകാരുടെ ശബ്ദം. ഇവിടെ അവരുടെ നമുക്കൊന്ന് അവരുടെ ശബ്ദം കേൾക്കാം. പക്ഷേ എനിക്ക് വരികൾ മറന്നുപോയി. വരികൾ ഞാനിപ്പോൾ എഴുതി തരാം. ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വരി എഴുതി കൊടുക്കാം, അതിനുശേഷം അതിലേക്ക് വരാം. ഇവിടെ മനോജ് കെ ജയൻ ചേട്ടൻ വന്നപ്പോൾ നമ്മൾ ജയ വിജയന്മാരെ കുറിച്ചും അവരുടെ ആദ്യകാല സംഗീതങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണ് ബെഡായ് ബംഗ്ലാവിൽ നമുക്ക് അവരെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു പാട്ട് പാടാൻ പറ്റുന്നത്. വരികൾ വായിച്ചു നോക്കിക്കോളൂ. ഓർക്കസ്ട്ര ഡിക്സൺ ചേട്ടനും സുനിൽ സംഘവും എല്ലാം കൂടെ റെഡിയായിരിക്കുന്ന തുടങ്ങാം. സ്വാമി ശരണമയ്യപ്പോ മായയിൽ പിറന്ന വിശ്വരക്ഷക വില്വപത്ര സദൃശ നയന ശരണമേ ഗണേ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്വപത്ര സദൃശ നയന ശരണമേ ഗണേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, ശരവണവ സഹജ വരദ ശരണമേ ഗണേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, അവയവരതനായ നിന്റെ ജ്യോതി കാണുവാൻ, അവയവരതനായ നിന്റെ ജ്യോതി കാണുവാൻ, തിരുമുടിയിൽ ശരവു വേണ്ടി ഞങ്ങൾ വരുന്നു. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ഓം ശ്രീ ഹരിഹര സുധനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമി ശരണമയ്യപ്പോ. നിങ്ങൾ നോക്കിക്കോ ചേട്ടൻ, മുഖേ ചേട്ടാ, ചേട്ടൻ നോക്കിക്കോ, ഇവിടെ എവിടെയെങ്കിലും ഒരു ഫ്ലക്സ് കാണാം. ജയറാം നയിക്കുന്ന ഗാനമേള. ഗാനമേളല്ല, ഭജന ഭജന ഭജന. അല്ല, ഇത് വളരെ ഗംഭീരമായിരുന്നത് മാത്രമല്ല, ഇപ്പം ഇന്റർ കോളേജ് മത്സരത്തിനൊക്കെ ഈ ജയറാം ഗായിക ഗായകന്മാരുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ, ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ആ പി ലീലയുടെ 2-4 വരി ഒന്ന് കാച്ചിയാൻ. ശബ്ദം കുഴപ്പമില്ലടാ, ഞാൻ പറഞ്ഞു നമ്മുടെ പരിപാടി ഇതൊരു അങ്ങനെ ഒരു വലിയ മിമിക്രി പരിപാടി അല്ലല്ലോ, നമ്മളൊരു വർത്തമാന പരിപാടിയല്ലേ.
രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ക്യാമറാമാൻ അനിൽ കണ്ടുപിടിച്ചാണ് ഈ നാല് വരിക്കകത്ത് ജയറാമിൻ്റെ വളരെ യാദർച്ഛികമായിട്ടായിരിക്കും രണ്ട് കുട്ടികളുടെയും പേര് മാളവിക കാളിദാസൻ ശരിയാ എന്ന് മാത്രമല്ല, ഇനി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെയും പേരിൽ കേരളത്തിൽ രണ്ട് നാടക ട്രൂപ്പുകളുണ്ട്, വൈക്കം മാളവിക തിയേറ്റേഴ്സ്, കൊല്ലം കാളിദാസ കലാകേന്ദ്രം. എന്നാലും പറ കൈ കെട്ടി ഇങ്ങനെ എന്താ വല്ലതും ഞങ്ങൾക്ക് മനസ്സിലാവോ? പറ പറഞ്ഞോളൂ, പറഞ്ഞോ, പറഞ്ഞിട്ട് കാര്യം തുടങ്ങാം. എന്താണ് പറഞ്ഞോളൂ. അതെ, ഞാൻ ഈ ചിരിക്കാത്ത മനുഷ്യൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരാം. ആഹാ, അതിപ്പോ അല്ലേലും അമ്മായി പറഞ്ഞാൽ ആൾക്കാരൊന്നും ചിരിക്കാറില്ലല്ലോ, ഇനി പങ്കെടുക്കാൻ എന്നാ ഉള്ളത്? അതായത് ചാലഞ്ച് വേറെ ഒന്നുമല്ല, എന്നെ ചിരിപ്പിച്ച ഞാൻ അവർക്ക് 5000 രൂപ കൊടുക്കും. ആ, പക്ഷെ ചിരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ എനിക്ക് 5000 രൂപ തരണം. അത് നല്ല മത്സരമാണല്ലോ. അതെ, അവിടെ ആണെങ്കിൽ കൊറേ പേര്, ഇവരെ പോലെ കൊറേ പേര് അവിടെ ഒന്ന് കോപ്രായം ഒക്കെ കാണിച്ചു, എന്നെ ചിരിപ്പിക്കാൻ നോക്കി. ഞാൻ ചിരിക്കുവോ? പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവരെ പോലെ തൊലിക്കട്ടിയുള്ള കൊറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ആര് പറഞ്ഞാലും ചിരിക്കില്ല എന്ന് പറയുമ്പോ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അമ്മായി കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിക്കാത്ത പോലെ സാധനം കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ദിലീപ് ഒരു സിനിമയിൽ വെച്ചിട്ടില്ല, കുബേരൻ എന്നുള്ള സിനിമയിൽ. അങ്ങനത്തെ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല, ഇതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാ. ചിരിക്കില്ല? ഇല്ല, ചിരിക്കില്ല. എന്ത് ചെയ്ത് ചിരിക്കില്ല? ഇല്ല. അല്ല, ചേട്ടൻ വിചാരിക്കുന്ന പോലെ അങ്ങനെ ചെവിയിൽ വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. വെടിക്കെട്ട് കിടക്കുമ്പോ എന്നാ കടുവ് കറക്കുന്നതെന്ന് ചോദിക്കുന്ന ആളാ. കേൾവി ഇച്ചിരി പുറകോട്ടുള്ളതാ. അതെ, ഞാൻ ഇവിടെ നിങ്ങളെല്ലാരും ചാലഞ്ച് ചെയ്യാൻ വേണ്ടി വന്ന, എന്റെ ഈ പല്ല് വെളിയിൽ കാണിച്ചാൽ, അതായത് ഞാൻ ചിരിച്ച, നിങ്ങൾക്ക് ഞാൻ 5000 രൂപ തരും, ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 5000 രൂപ തരും. അമ്മായി ആവശ്യമില്ലാതെ വെറ്റു വെക്കരുത് കേട്ടോ. അതാ ചിരിയുടെ ആശാന്മാരാണ് ഇരിക്കുന്നത്, സലീം കുമാർ, മുകേഷ്. നോക്കാലോ. അല്ല, ഇത് വല്ല റിഹേഴ്സലോ പ്രിപ്പറേഷനോ വല്ലതും എടുത്തിട്ടുണ്ടോ? പ്രിപ്പറേഷനാ, 4 വർഷമായിട്ട് ഇവിടെ കിടന്ന് റിഹേഴ്സലും പ്രിപ്പറേഷനും ചെയ്തോണ്ടിരിക്കല്ലേ. ഇവന്റെ വളിച്ച കോമഡി കണ്ടിട്ട് എന്റെ ചിരിഞ്ഞര പോലെ തളർന്ന് എല്ലാം നഷ്ടപ്പെട്ടു. ശരി, അപ്പം അമ്മായിയുടെ പല്ല് പുറത്ത് കാണിച്ചാൽ 5000 രൂപ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട്. റെഡി ആണല്ലോ? റെഡി. ഓക്കെ, സലീമേട്ടാ ഒരു ശ്രമം നടത്തിക്കേ. ഇല്ല, വർക്ക് ചെയ്തില്ല. ഇനി മുകേഷ് എന്തെങ്കിലും കാണിച്ചു നോക്കിയേ. അമ്മായി അമ്മായി കടുവാസിങ്ക ചവച്ചുതുപ്പി ഇന്ദ്രണിക്കാവിൽ, കടുവാസിങ്കൻ ചിരിച്ചു കാട്ടി ഇന്ദ്രണിക്കാവിൽ. ശരി, ഞാൻ കൈ നോക്കട്ടെ. പല്ല് പുറത്ത് കാണിക്കണം അല്ലേ? മൈ ഇവിടെ വന്ന്, 5000 രൂപ തരുമല്ലോ അല്ലേ? ചിരിപ്പിച്ച പല്ല് പുറത്ത് കാണിച്ച, റെഡി? അണ്ണാക്ക് വരെ പുറത്ത് കണ്ടു, അണ്ണാക്ക് വരെ ഇവിടെ വരെ. അമ്മായി, അമ്മായി തോറ്റമ്മായി, അമ്മായി 5000 രൂപ എങ്ങനെ ചീറ്റിങ്? 5000 രൂപ ശരിയാവില്ല, ഞാൻ 5000 രൂപ തരില്ല. കൊണ്ടുപോയിക്കോ. എങ്ങനെ നോക്കിയാലും അവസാനം ലാഭം അമ്മായിക്ക് തന്നെ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നത്തെ എപ്പിസോഡിന് അതിഥികളല്ല വീട്ടുകാരാണ് വരുന്നതെന്ന്. കഴിഞ്ഞ കുറെ നേരം അത്തരത്തിൽ സിനിമാ വിശേഷങ്ങളും പൊതുവിശേഷങ്ങളും എല്ലാമായി കുറെ നേരം ഇവിടെ നമുക്ക് ചിരിയുടെ വസന്ത തീർത്ത രണ്ടുപേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ കൈതൊഴാം, കെ കുമാർ ആകണം എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കുവാനായി മുകേഷ് എന്നെ സ്വാഗതം ചെയ്യുന്നു.
ജയറാമും സലീം കുമാറുമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഷരടി പറഞ്ഞതുപോലെ ഇവർ ഇവിടെ കുടുംബാംഗങ്ങളാണ്, നമ്മുടെ എല്ലാവരെയും കുടുംബാംഗങ്ങളാണ്. ഇവരങ്ങനെ ഒരു ഗസ്റ്റായിട്ടല്ല ഇത്രയും നേരം ഇവിടെ ഇരുന്നത്, സ്വതന്ത്രമായിട്ട് എന്തും മനസ്സിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങൾ നാലു പേരെ പറ്റി പറയുകയാണെങ്കിൽ നാലു പേരും തുടക്കത്തിൽ മിമിക്രിക്കാരായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ഒരു കുടുംബ അന്തരീക്ഷത്തിൽ ഒരുപാട് തമാശകൾ പങ്കിട്ട് നമ്മളിപ്പോൾ ഒരുപാട് സിനിമയുടെ കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ മിമിക്രി കാലഘട്ടത്തിൽ നടന്ന തമാശകളും അനുഭവങ്ങളും ഒക്കെയാണ് ഇവിടെ പങ്കുവെച്ചത്. അപ്പോൾ ഒരു ചെറിയ സീരിയസ് കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ വർഷങ്ങളായിട്ട് ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്, മിമിക്രി എന്ന കല ആർട്ടാണോ ക്രാഫ്റ്റാണോ, അതിനകത്ത് കല കലയാണോ അതോ അത് വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രാഫ്റ്റാണോ എന്ന്. അപ്പോൾ പല ഉദാഹരണങ്ങളുണ്ട് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. മിമിക്രിയിൽ നിന്ന് വന്നവരാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ. ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനായി, ഇദ്ദേഹം പത്മശ്രീയായി, എന്നാൽ ഇവരുടെ റൂട്ട്സ് നോക്കുമ്പം മിമിക്രിയാണ്. അപ്പം മിമിക്രി ആർട്ടല്ല ക്രാഫ്റ്റാന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു മിമിക്രി പരിപാടി ഒരു അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ അല്ലെങ്കിൽ ഫൈൻ ആർട്സിലോ അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന സാധാരണ ഒരു കലാപരിപാടിക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും 7-8 ഇരട്ടി പൈസയാണ് കൊടുക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ അധികമാണ് അത് കാണുന്നതും കൈയടിക്കുന്നതും. അപ്പോൾ ക്രാഫ്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ആർട്ടുള്ളത് കൊണ്ടാണ് ബുദ്ധിയുള്ള മലയാളികൾ ഇവരെ കാണാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയും ആസ്വദിക്കാൻ വേണ്ടിയും ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെൻറ് തലത്തിൽ പല സന്ദർഭങ്ങളിലും ഇത് ആർട്ടല്ല എന്ന് പറഞ്ഞ് മിമിക്രിയെ തള്ളി അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കാതിരുന്നിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ സംഗീത അക്കാദമി ചെയർമാനായിരുന്ന സമയത്ത് മിമിക്രി ഒരു ആർട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോട്ടയം നസീറിനും വിശാലടിക്കും എല്ലാം സമ്മാനം കൊടുത്തിട്ടുണ്ട്. അത് അല്ല അന്ന് ഒരു കാര്യം, അന്ന് ബഡായി ബംഗ്ലാവ് തുടങ്ങിയിട്ടില്ല, നമ്മൾ പരിചയം അല്ലെങ്കിൽ അതുകൊണ്ടാന്ന് പറയും. അത് ഒരു അംഗീകാരമായിട്ട് ഇപ്പോഴും ആ കാലഘട്ടത്തിൽ, പിന്നീട് എപ്പോഴൊക്കെ അത് ആർട്ടല്ല ക്രാഫ്റ്റാണ്, ക്രാഫ്റ്റല്ല ആർട്ടാണ്. എന്നാൽ ഇന്ന് ഈ ഇത്രയും ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, മിമിക്രി തീർച്ചയായും ഒരു ആർട്ടാണ്, അത് ഗവൺമെന്റ് തലത്തിൽ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. നന്ദി, നമസ്കാരം. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വിൽവപുത്ര സദൃശ നയന ശരണമേ ഗണേ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരവണവ സഹജ വരദ ശരണമേ ഗണേ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ അവയവരദനായ നിന്റെ ജ്യോതി കാണുവാൻ അവയവരദനായ നിന്റെ ജ്യോതി കാണുവാൻ തിരുമുടിയിൽ ശരവും വേണ്ടി ഞങ്ങൾ വരുന്നു സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കൊല്ലം സുപ്രീം ഒൺഗ്രാം ഡിസൈനർ ജ്വല്ലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്